ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയിസ് എഴുതിയ നോവൽ ഒരിതൾപ്പൂവ്, അധ്യായം 1. അവസാനം ടെസിക്ക് കരച്ചിൽ വന്നു. രാവിലെ മുതൽ ആരംഭിച്ച തെരച്ചിലാണ് ആ കത്തിനു വേണ്ടി. അതെവിടെയും കാണുന്നില്ല. വീട് മുഴുവൻ തപ്പിത്തിരിഞ്ഞു കഴിഞ്ഞു. ഒരു കത്ത് വച്ചിരിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തിടത്ത് പോലും. അവസാന ശ്രമമെന്ന നിലയിൽ ഒരിക്കൽ കൂടി അവൾ മേശപ്പുറത്തും ഡ്രോയ്ക്കുള്ളിലും പരതി. ഇടയ്ക്കവൾ ഉച്ചത്തിൽ വിളിച്ചു, ജോസ്മോനെ. അവൻ പക്ഷേ വിളി കേട്ടില്ല. നാശം പിടിക്കാൻ. കയ്യിൽ തടഞ്ഞ സ്കൂൾ ബാഗും പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും പെൻസിലും പേനയും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ടിഫിൻ കാരിയറുമെല്ലാം അവൾ തുരുതുര വലിച്ചെറിഞ്ഞു. അതിനിടയിൽ ജോസ്മോൻ എവിടെ നിന്നോ ഓടിയെത്തി. അവൾ അവനെ ചാടിക്കടിച്ചു. എല്ലാം വാരി വലിച്ചുകൊണ്ട് പൊയ്ക്കോ, ഈ മുറിയിൽ കാണരുത്. ഈ ചേച്ചിക്ക് എന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ബാഗും ബുക്കും എൻ്റെ മേശപ്പുറത്ത് വയ്ക്കരുതെന്ന്? നിനക്ക് വേറെ മേശയില്ലേ? സ്കൂൾ വിട്ട് വന്നാലുടനെ എല്ലാം കൂടെ വാരി വലിച്ചൊരൊറ്റയേറല്ലേ. കാണുന്നിടത്തേക്ക് ഞാനെല്ലാം വാരിക്കൂട്ടി ചുട്ടുകളയും, പറഞ്ഞേക്കാം. ബ്രിജിത്തമ്മ വാതിൽക്കൽ വന്ന് എത്തിനോക്കി. എന്താടി ഇത്ര ദേഷ്യം? ഈ വീട്ടിൽ ഞാൻ ജനിച്ചുപോയല്ലോ ദൈവമേ. അവൾ നിലത്തിരുന്ന് കരഞ്ഞു. ബ്രിജിത്തമ്മ അടുത്തു വന്നിരുന്നു. നീ എന്തിനാ കരയുന്നേ? മേശയ്ക്കകത്ത് വെച്ചിരുന്ന കത്ത് കാണുന്നില്ല. ഞാൻ എവിടെല്ലാം തേടി. ഇനിയും നോക്കാത്ത സ്ഥലമെല്ലാം. നീ എവിടെയാ വെച്ചത്? മേശയ്ക്കകത്ത്. അവിടാണെന്ന് നല്ല ഓർമ്മയുണ്ടോ? ഒന്നുകൂടി ഓർത്തു നോക്ക്, വേറെ വല്ലയിടത്തുമാണോന്ന്. എൻ്റെ മമ്മി ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ ഈ വീടെല്ലാം അരിച്ചു പെറുക്കി നോക്കി. സൂക്ഷ്മത വേണം, കണ്ടെടുത്ത് കൊണ്ടിട്ടാ കാണുകയല്ല. ബ്രിജിത്തമ്മ എഴുന്നേറ്റ് പോയി. ടെസി കണ്ണുനീർ തുടച്ചു. ആന്റണിയും ടോംസും വരട്ടെ, ചോദിക്കാം. ബ്രിജിത്തമ്മ അടുക്കളയിൽ നിന്ന് പറഞ്ഞു. ഒരു ലോങ് കവറിലിട്ട് ഭദ്രമായി ഒട്ടിച്ചു വെച്ചിരുന്നതാ. ടെസി വീണ്ടും കത്തിനു വേണ്ടി തെരഞ്ഞു തുടങ്ങി. കുറേ നേരം കൂടി തെരഞ്ഞ ശേഷം ടെസി കയ്യിൽ മുഖം താങ്ങി കട്ടിലിൽ തളർന്നിരുന്നു. ഇനി എന്ത് ചെയ്യും? ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു ആ കത്ത്. മരിക്കുന്നതിന് മുൻപ് പപ്പ ഏൽപ്പിച്ചത്. ആ കത്ത് തരുമ്പോൾ പപ്പ പറഞ്ഞു, മോളെ നിന്നെ ഓർത്തിട്ടാ എൻ്റെ വിഷമം മുഴുവൻ. എൻ്റെ കണ്ണടഞ്ഞാൽ നിനക്ക് ആരാ ഉള്ളത്? മോൾക്ക് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഈ കത്തുമായി ചെറുക്കരെ ചെല്ലണം. മാത്യൂസിനെ ചെന്ന് കണ്ട് ഇതവന് കൊടുക്കണം. അവൻ എന്നെ മറന്നിട്ടില്ലെങ്കിൽ നിന്നെ തീർച്ചയായും സഹായിക്കും. അവനിപ്പോൾ നല്ല നിലയിലാണെന്ന് കേട്ടു. റബ്ബർ എസ്റ്റേറ്റോ ഫാക്ടറിയോ ഒക്കെ ഉണ്ടത്രേ. പട്ടിണി കിടക്കേണ്ടി വന്ന കാലത്ത് പോലും പപ്പ ആരുടെയും സൗജന്യം ചോദിച്ചിട്ടില്ല. പപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. തനിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പപ്പ മരിച്ചിട്ട് ആഴ്ചകൾ കഴിയുന്നതേയുള്ളൂ. ആ മരണത്തിൻ്റെ ദുഃഖം ഇന്നും മനസ്സിൽ കെട്ടടങ്ങിയിട്ടില്ല. പുറമേ എല്ലാവരും ആ ഷോക്കിൽ നിന്ന് മോചിതരായി കഴിഞ്ഞു. എന്നാലും ഒറ്റയ്ക്കിരുന്ന് ഓർക്കുമ്പോൾ അറിയാതെ മനസ്സ് വിതുമ്പും, കണ്ണു നിറയും. ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടില്ലേ? പപ്പ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു പ്രയാസവും അറിയിച്ചിട്ടില്ല. ജോസ്മോനോട് പോലും ഇത്ര സ്നേഹവും വാത്സല്യവും കാണിച്ചിട്ടില്ല. ആങ്ങളമാർക്കെല്ലാം ടെസിയോട് ഒരുതരം അസൂയ തന്നെ ഉണ്ടായിരുന്നു. കൂടെ കൂടെ അവർ പരാതി പറയുകയും ചെയ്യുമായിരുന്നു. ആൺമക്കൾ ആവലാതിപ്പെടുമ്പോൾ ജോസഫ് പറയുമായിരുന്നു, അവളൊരു പെൺകുഞ്ഞല്ലേ, അവളോട് അസൂയപ്പെടാതെ. ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും സ്നേഹിക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ മൂന്ന് ആങ്ങളമാർക്ക് ഒരേയൊരു പെങ്ങളല്ലേ അവൾ. ആൺമക്കളോട് സ്നേഹമില്ലായിരുന്നോ? രണ്ടുപേരെയും പഠിപ്പിച്ച് ബിരുദധാരികളാക്കിയില്ലേ? ആന്റണിക്ക് ഒരു പ്രസിൽ ജോലിയും വാങ്ങിക്കൊടുത്തു. അയാളുടൻ യൂണിയൻ ഉണ്ടാക്കാൻ പോയി, ഒപ്പം ജോലിയും പോയി. അയാൾക്ക് കതിർ ധരിച്ച് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പാർട്ടി പ്രവർത്തനമെന്ന പേരിൽ പാതിരാത്രി വരെ അവിടെ കറങ്ങി നടക്കുന്നതിലായിരുന്നു താല്പര്യം. ടോംസിനെ ജോലി പഠിക്കാൻ വർക്ക്ഷോപ്പിൽ അയച്ചതും ജോസഫ് തന്നെ. കരിയും ഓയിലും പുരണ്ട് ദേഹം നാറുന്നുവെന്ന് പറഞ്ഞ് അയാളത് ഉപേക്ഷിച്ചു. സദാസമയവും ക്രിക്കറ്റ് കളിച്ച് നടക്കാനാണ് അയാൾക്ക് താല്പര്യം. രാവിലെ കീപ്പിംഗ് ക്ലാസ്സും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങും. വിക്കറ്റ് കീപ്പർ. ജോസ്മോൻ ഹൈസ്കൂളിൽ പഠിക്കുന്നതേയുള്ളൂ. കഴിഞ്ഞ ദിവസം ബ്രിജിത്തമ്മ തന്നെയാണ് ടെസിയോട് പറഞ്ഞത്, മോളെ നീ ഇവിടെ മുരടിച്ചു പോവുകയേയുള്ളൂ. ഇനി ഈ കുടുംബത്തിൻ്റെ ഗതി എന്താകുമെന്ന് ആർക്കറിയാം. ആങ്ങളമാർ നിനക്കൊരു ഭാവി ഉണ്ടാക്കി തരുമെന്ന് കരുതണ്ട. പപ്പയ്ക്ക് അത് നല്ലവണ്ണം അറിയാമായിരുന്നു. നീ ആ കത്തുമായി ചെറുക്കരയിൽ ചെല്ല്. മാത്യൂസ് നല്ല മനുഷ്യനാണെന്ന് പപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ കത്താണിപ്പോൾ കാണാതായിരിക്കുന്നത്. ടെസിക്ക് വലയിടത്തും പോയി ചാവാൻ തോന്നി. വൈകുന്നേരം ആന്റണിയും ടോംസും വന്നപ്പോൾ ബ്രിജിത്തമ്മ കത്തിനെക്കുറിച്ച് അവരോട് ചോദിച്ചു. അവരാരും ആ കത്ത് കണ്ടിട്ടില്ല. ടെസിക്ക് പിന്നെയും കരച്ചിൽ വന്നു. ഇതിലെത്ര കരയാനെന്തിരിക്കുന്നു? ആ കത്തുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടായിരുന്നോ? ആന്റണി ദേഷ്യപ്പെട്ടു ചോദിച്ചു. ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആർക്കറിയാം. പിന്നെ ആ മനുഷ്യൻ പപ്പയെ ഇപ്പോഴും ഓർത്തിരിക്കുകയല്ലേ?
പത്തിരുപത് കൊല്ലം മുൻപത്തെ ചങ്ങാത്തം പറഞ്ഞുകൊണ്ട് ചെന്നാൽ അയാൾ അറിഞ്ഞെന്നുകൂടി വരില്ല. നിന്റെ പപ്പയെ അയാൾക്ക് മറക്കാൻ കഴിയില്ലടാ ഒരിക്കലും, ബ്രിജിത്താമ പറഞ്ഞു. എന്നിട്ടെവിടെ? പപ്പ മരിക്കാറായി കിടന്നപ്പോഴെങ്കിലും ഒന്ന് കാണാൻ വന്നോ? ആരാ അറിയിച്ചത്? അറിയിക്കണോ? ആത്മമിത്രങ്ങളാണെങ്കിൽ അതൊക്കെ അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കും, കാണാനും വരും. പപ്പയ്ക്ക് മാത്രം അയാളോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പപ്പ അറിയുമായിരുന്നു. പപ്പയും അയാളെ പോയി കണ്ടിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? പപ്പ അഭിമാനിയായിരുന്നതുകൊണ്ട്, പപ്പയുടെ അവസ്ഥയറിഞ്ഞാൽ അയാൾ സഹായിച്ചേക്കുമോ എന്ന പേടികൊണ്ട്. സ്നേഹബന്ധം അങ്ങനെ ചൂഷണം ചെയ്യാൻ പപ്പ ആഗ്രഹിച്ചില്ല. എന്നാൽ പിന്നെ ടെസിക്ക് വേണ്ടി കത്തെഴുതിയതോ? നിവൃത്തിയില്ലാഞ്ഞിട്ട് നിങ്ങളെക്കൊണ്ട് അവളെ നോക്കാൻ ഒക്കുകയില്ലെന്ന് പപ്പയ്ക്കറിയാമായിരുന്നു. പിന്നെ കത്തുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, ജോലിയും ശമ്പളവും എടുത്തു വച്ചിരിക്കുക. അതെ, സംശയമെന്താ? ടെസ് വിട്ടുകൊടുത്തില്ല. എൻ്റെ പപ്പ അങ്ങനെ വെറുതെ ഒരു കത്ത് എനിക്ക് തരില്ല. ആ കത്തുമായിട്ട് പോയാൽ എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് പപ്പയ്ക്ക് തീർച്ചയുണ്ടായിരുന്നു. കൈ നീട്ടി ചെന്നാൽ ആട്ടിയിറക്കി വിടുന്ന ഒരിടത്തേക്ക് നിശ്ചയമായിട്ടും പപ്പ എന്നെ പറഞ്ഞു വിടുകയില്ല. ഇവൾക്കവിടെ എന്ത് ജോലി കിട്ടുമെന്ന ഇവളുടെ വിചാരം? തൂപ്പുജോലിയോ? അതിനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ ഈ പൊട്ടിക്ക്? ആന്റണി പരിഹസിച്ചു. തൂപ്പുജോലിയാണെങ്കിൽ അതും ചെയ്യും. ആന്റണിച്ചായന്റെ ചെലവിൽ കഴിയുന്നതിനേക്കാൾ ഭേദമാ അത്. ടെസി ശുണ്ടി പിടിച്ച് എഴുന്നേറ്റ് പോയി. ഏതിനും കത്ത് കിട്ടാതെ വയ്യ, അത് നഷ്ടപ്പെട്ടു. അടുത്ത ദിവസവും ടെസി കത്തിനു വേണ്ടി കുറേ തിരഞ്ഞു. അതെല്ലാം നിഷ്ഫലമായി. തൻ്റെ ഭാവി ഇരുളിലായെന്ന് അവൾക്ക് തോന്നി. ഒരേയൊരു മാർഗമായിരുന്നു. ഇനി എന്തു ചെയ്യും? ഈ ചിറക്കര എവിടെയാണ്? മാത്യൂസ് എങ്ങനെയുള്ള മനുഷ്യനാണ്? പപ്പയ്ക്ക് അത്ര ഇഷ്ടമുള്ളയാൾ, പപ്പയോട് അത്ര സ്നേഹമുള്ളയാൾ തീർച്ചയായും നല്ലവനായിരിക്കണമല്ലോ. ടെസി നഖം കടിച്ചിരുന്ന് ആലോചിച്ചു. രാത്രി ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൾ ചോദിച്ചു, മമ്മി ഞാൻ നാളെ ചിറക്കര വരെ ഒന്ന് പോയാലോ? കത്ത് കിട്ടിയോ? ഇല്ല. പപ്പയെക്കുറിച്ച് പറയാം. ഒരു പക്ഷേ സഹായിച്ചെങ്കിലോ? അത് ശരിയാവില്ല മോളെ. പപ്പയുടെ കത്തുണ്ടായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഒന്നുമില്ലാതെ കയറി ചെന്ന് പഴയ സ്നേഹത്തിൻ്റെ മകളാണ് ഞാൻ, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ശരിക്കും മനസ്സിലായെന്ന് വരില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. അടുത്ത ദിവസം അതിരാവിലെ പോകണമെന്നായിരുന്നു ടെസിയുടെ കണക്കുകൂട്ടൽ. കൂടെ ആന്റണി ചായനോ ടോംസിനെയോ കൊണ്ടുപോകാം. ചോദിച്ചപ്പോൾ ആന്റണിക്ക് നാളെയെന്നല്ല, ഈ ആഴ്ച പോരാനൊക്കുകയില്ല. അത്ര തിരക്കാണ്. പാർട്ടിയുടെ പ്രകടനങ്ങൾ, മീറ്റിങ്ങുകൾ, അങ്ങനെ എന്തെല്ലാം. നീ ഇങ്ങനെ കൊടിയും പിടിച്ച് മുദ്രാവാക്യവും വിളിച്ച് വാൾപോസ്റ്ററും ഒട്ടിച്ച് നടന്നതുകൊണ്ട് എന്താ ഗുണം? ഈ കുടുംബം ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല. ബ്രിജിത്താമ പറഞ്ഞു, ഇവളുടെ കൂടെ നീ ഒന്ന് പോ. അതുകൊണ്ട് ഇവൾക്ക് മാത്രമല്ല കുടുംബത്തിനും ഗുണമുണ്ടായേക്കും. എനിക്ക് നേരമില്ല, അടുത്ത ആഴ്ച ആലോചിക്കാം. ടോംസിനോട് പറഞ്ഞപ്പോൾ അവൻ തട്ടിക്കയറി. എനിക്ക് വയ്യ. പപ്പയുടെ പഴയ ചങ്ങാത്തത്തിൻ്റെ പേരും പറഞ്ഞ് ചെന്ന് കൈനീട്ടാൻ. ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. ടെസിക്കും വാശിയായി. അത് രാവിലെ തന്നെ അവൾ ഒരുങ്ങിയിറങ്ങി. ബ്രിജിത്താമ മകളെ യാത്രയച്ചു. 2.5 മണിക്കൂർ ബസ് യാത്രയ്ക്കുള്ള ദൂരമേ ഉള്ളൂ. പപ്പയുടെ ഡയറിയിൽ നിന്ന് മാത്യൂസിൻ്റെ അഡ്രസ്സ് അവൾ കുറിച്ചെടുത്തിരുന്നു. അവൾ അറിയാത്ത നാടുകളിലൂടെ ബസ് ഓടിക്കൊണ്ടിരുന്നു. വരാൻ പോകുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചിരിക്കവേ ടെസിക്ക് നല്ല പ്രതീക്ഷ തോന്നി. പപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ സ്നേഹമുള്ളവനാണ് മാത്യൂസ് എങ്കിൽ കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായിരിക്കണം തീർച്ചയായും. പപ്പയുടെ പ്രായമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ചു വളർന്നവർ. മാത്യൂസിൻ്റെ മുഖം അവളൊന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചു. പപ്പയുടേതുപോലെ ഗാംഭീര്യമാർന്ന എന്നാൽ സ്നേഹമസ്രണവും കരുണാമയവുമായ ഒരു മുഖമാണ് അവൾക്ക് തെളിഞ്ഞു കിട്ടിയത്. ഇനിയൊന്നും ഭയപ്പെടാനില്ലെന്ന് തോന്നി. ഈ മനുഷ്യനോട് തൻ്റെ പപ്പയോടെന്ന പോലെ ഇടപെടാം. പപ്പ വാത്സല്യനിധിയായിരുന്നു. എത്ര പെട്ടെന്നാണ് ആ തണൽ നഷ്ടപ്പെട്ടത്? നനച്ചിരിക്കാതെ, മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ട്. പിന്നീട് പല രാത്രികളിലും കാതോർത്ത് കിടക്കെ ആ കാലൊച്ച കേൾക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എഴുന്നേറ്റ് ജനൽ തുറന്ന് നോക്കിയിട്ട് പോലുമുണ്ട്. വീട്ടിൽ വേറെ ആരും കാണാതെ ഒളിച്ചുകൊണ്ടുവരുന്ന കൊച്ചുപൊതി, ചിലപ്പോൾ ഒരു ജിലേബി ആയിരിക്കാം, അല്ലെങ്കിൽ 2-ഓ 4-ഓ ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കേക്കോ ഹൽവയോ ആയിരിക്കാം. ആരും കാണണ്ട, മോള് തിന്നോ. ജോസ്മോനെങ്കിലും പപ്പ ഒരു പങ്ക് കൊടുക്കാത്തതിൽ വിഷമം തോന്നിയിട്ടുണ്ട്. അവനൊരാണല്ലേ മോളെ, പ്രായമാകുമ്പോൾ കൊതിച്ചതെന്തും സ്വന്തമാക്കാം. പെൺകുട്ടികൾക്ക് എക്കാലത്തും ഒരു പുരുഷന്റെ കനുവില്ലാതെ ഇതൊക്കെ കിട്ടുമോ? രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ പപ്പ തന്നെയും വിളിച്ചിരുത്തി സംഭാഷണമാണ്. ജോലിക്കിടയിൽ ഉണ്ടാവുന്ന തമാശകൾ, സഹപ്രവർത്തകരുടെ കഥകൾ, വീട്ടിൽ നിന്നും പോയതിനു ശേഷം സംഭവിച്ചതെല്ലാം പറയും.
ആംഗ്ലമാർക്കിത് സഹിക്കില്ല, അവർ പെറുപെറുക്കും. അപ്പച്ചനും മോളും കുമ്പസാരം തുടങ്ങിയല്ലോ. അതെ, പപ്പ ഒരു കുമ്പസാര കൂടായിരുന്നു. എല്ലാ പരാതികളും അപേക്ഷകളും ആശകളും തുറന്നു പറയാവുന്ന ഇടം. അതാണ് എന്നേക്കുമായി നഷ്ടമായത്. ടെസി ആരും കാണാതെ കുനിഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. 10 മണിയോടെ ബസ് ചിറക്കരയെത്തി. ഒറ്റനോട്ടത്തിൽ ഒരു ചെറിയ ടൗണിന്റെ പ്രൗഢിയുള്ള ചിറക്കര. എങ്കിലും അതിനെ പൊതിഞ്ഞു നിൽക്കുന്നത് വിശാലമായൊരു ഗ്രാമാന്തരീക്ഷവും. കയ്യിലുള്ള അഡ്രസ് വെച്ച് അവൾ പനക്കൽ റബ്ബർ ഫാക്ടറിയും ഓഫീസ് കെട്ടിടവും എവിടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഒരു ഓട്ടോയിൽ അവൾ ഓഫീസിനു മുൻപിൽ ചെന്നിറങ്ങി. ഓഫീസിന്റെ വാതിൽ കടക്കാൻ ഭാവിച്ചപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അവളെ തടഞ്ഞു. എന്താ കാര്യം? മാത്യു സാർ ഇവിടെയില്ലേ? ഉണ്ടല്ലോ. എനിക്കൊന്ന് കാണണം. മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഓടിക്കേറി വന്ന് കാണാൻ ഒക്കുകയല്ല. ഒരത്യാവശ്യ കാര്യത്തിനാ. എന്താ കാര്യം? ഒരു ജോലിക്കാര്യത്തിന്. അത്രയുള്ളോ? കത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് തന്നേക്കോ. നേരിട്ട് കൊടുക്കണമായിരുന്നു. ഗാർഡ് അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. അദ്ദേഹം ജോലി തിരക്കിലാണ്. കത്ത് വല്ലതും ഏൽപ്പിക്കാനുണ്ടെങ്കിൽ തന്നയക്കുക. നേരിട്ട് കാണാൻ ഒക്കുകയില്ലേ? ഞാനൊരു 100 മൈൽ അകലെ നിന്ന് വരികയാണ്. അതുകൊണ്ട് എന്താ ഗുണം? ഞാൻ എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കാം. എന്തിനാ കൊച്ചെ, കാല് കഴക്കുകയല്ലേ? ടെസി എന്തു വേണമെന്നാലോചിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ സങ്കല്പം തകിടം മറിഞ്ഞു. അങ്ങേയറ്റം അപരിചിതമായ അവസ്ഥ, അറിയാത്ത സ്ഥലവും. വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ എല്ലാം വളരെ എളുപ്പമായി തോന്നിയിരുന്നു. മാത്യു സാറിനെ കാണുന്നു. ജോസഫിന്റെ മകളാണ് താനെന്നറിയിക്കുന്നു. സന്തോഷം കൊണ്ട് മാത്യു സാറിന്റെ മുഖം വിടരുന്നു. പപ്പയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. പപ്പ മരിച്ചുപോയെന്നറിയിക്കുമ്പോൾ അയാൾ വല്ലാതെ വ്യസനിക്കുന്നു. പപ്പ തന്നിരുന്ന എഴുത്തിനെക്കുറിച്ച് പറയുമ്പോൾ സൗമനസ്യത്തോടെ ഒരു ജോലി തരാമെന്ന് സമ്മതിക്കുന്നു. എത്ര ലളിതം! പക്ഷേ ഇപ്പോൾ നേരിട്ട് കാണാൻ കൂടി കഴിയാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അവൾ ഗാർഡിനെ സമീപിച്ചു. ഞാൻ മാത്യു സാറിന്റെ ഒരടുത്ത സ്നേഹിതന്റെ മകളാണ്. ജോസഫിന്റെ മകളാണെന്ന് പറഞ്ഞാൽ മതി. അത്രയുള്ളോ? അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ പോലും മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം. ടെസിക്ക് ദേഷ്യം പിടിച്ചു. ആകട്ടെ. അദ്ദേഹം ആരാ? ഇന്ത്യൻ പ്രസിഡന്റാ? കളിയാക്കുക. പക്ഷെ പ്രസിഡന്റിനേക്കാൾ തിരക്കുള്ള മനുഷ്യനാ. അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ടോ? തോക്കോ? ഞാൻ കണ്ടിട്ടില്ല. കടാരയോ? അതും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ടെസി വാതിൽ തള്ളിത്തുറന്ന് ഓഫീസ് ഹാളിനകത്ത് കയറി. പുറകെ ഗാർഡും. അയാൾ അവളെ തടയാൻ ശ്രമിച്ചു. കൊച്ചെ, അതിക്രമം കാണിക്കരുത്. ഇവിടെ വാ. പോകരുത്. അയാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വിട്, മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. വിട്. അവൾ കൈ കുതിർച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഗാർഡ് പുറകെയും. നീണ്ട ഇടനാഴിയുടെ അങ്ങേയറ്റത്തെ ചില്ലുവാതിലിനപ്പുറത്താണ് മാത്യൂസിന്റെ ഓഫീസ് റൂം. ഇടനാഴിക്കിരുപുറവും ഓരോ സെക്ഷനുകൾ. ചില്ലുവാതിലിലൂടെ മാത്യൂസ് ഇടനാഴിയിൽ നടക്കുന്ന ബഹളം കാണുന്നുണ്ടായിരുന്നു. ഓഫീസിലെ മറ്റു ജോലിക്കാരും ശ്രദ്ധിക്കുന്നു. ടെസി ചില്ലുവാതിൽ മെല്ലെ തുറന്ന് അകത്തു കിടന്നു. ഗുഡ് മോർണിംഗ് സർ. നിങ്ങളാര്? എന്തിനു വന്നു? ആരാ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? മാത്യൂസ് പരുഷസ്വരത്തിൽ ചോദിച്ചു. സർ, ഞാൻ. എടോ, ഇവളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത് ആരാണ്? സെക്യൂരിറ്റി ഗാർഡ് പരിഭ്രമിച്ചു. ഞാൻ തടഞ്ഞിട്ട് നിന്നില്ല സർ. എന്നെ തള്ളി മാറ്റിയിട്ട് കയറിപ്പോന്നതാണ്. മാത്യൂസിന്റെ മുഖം ചുവന്നു. ഇതെന്താ, മീൻ ചന്തയാണെന്ന് വിചാരിച്ചോ? പുറത്തു പോകൂ. പാപ്പു, ഇവളെ വെളിയിലാക്ക്. സർ, ഞാൻ വളരെ ദൂരെ നിന്ന്. ഒന്നും കേൾക്കണ്ട. ഗെറ്റ് ഔട്ട്. സർ, ഗെറ്റ് ഔട്ട് പ്ലീസ്. ടെസി അയാളെ തറച്ചു നോക്കി. എന്നിട്ട് വാതിലിന് വെളിയിലിറങ്ങി. 2. ടെസി വാതിലിന് വെളിയിൽ ഏതാനും നിമിഷം ആലോചിച്ചു നിന്നു. കോപം കൊണ്ട് അവളുടെ മുഖം ചുവന്നു പോയിരുന്നു. സങ്കടത്താൽ കണ്ണുകൾ കലങ്ങുകയും ചെയ്തു. മൊഷടൻ! അവൾ തന്നെത്താൻ പെറുപെറുത്തു. ഇവിടെ നിൽക്കണ്ട, വെളിയിൽ പോ. ഗാർഡ് നിർദ്ദേശിച്ചു. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്താ, പിടിച്ചെറുക്കി വിടുമോ? അവൾ ചീറി. ഇതിനെന്താ ഭ്രാന്ത് പിടിച്ചോ? അയാൾ അന്തം വിട്ടു നിന്നു. തുവാലയെടുത്ത് മുഖമൊപ്പിയിട്ട് ടെസി അകത്തേക്ക് പാളി നോക്കി. മാത്യു സാർക്കോ ഫോൺ ചെയ്യുകയാണ്. ഇയാളെങ്ങനെ പപ്പയുടെ കൂട്ടുകാരനായി? അതാണ് അത്ഭുതം. പപ്പയ്ക്ക് ഒരു കാട്ടുപോത്തുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നതായിരുന്നില്ലേ എളുപ്പം? ആളെ കണ്ടാൽ ഒരു മൊഷടനാണെന്ന് തോന്നുകയില്ല. നല്ല ഐശ്വര്യമുള്ള മുഖം, വീതിയേറിയ നെറ്റിത്തടം, നീണ്ട മൂക്കിനു താഴെ കട്ടിയുള്ള മേൽമീശ, ചുഴിയുള്ള താടി, കഷണ്ടി നെറ്റിയുടെ ഇരുഭാഗത്തും കൂടി ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ചെവിക്ക് മുകൾ ഭാഗത്തുള്ള മുടി നരയ്ക്കാനും തുടങ്ങിയിരിക്കുന്നു. തിങ്ങിയ പുരുകങ്ങൾക്ക് താഴെ തീക്ഷ്ണങ്ങളായ കണ്ണുകൾ, നന്നേ വെളുത്തു തുടുത്ത മുഖം. ഈ രൂപത്തിനുള്ളിൽ എങ്ങനെ സൗമ്യതയില്ലാത്ത ഒരു മനസ്സ് വർത്തിക്കുന്നു.
എന്തായാലും കണ്ടു സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂവെന്ന് ടെസി ഉറപ്പിച്ചു. രണ്ടും കൽപ്പിച്ച് അവൾ വീണ്ടും വാതിൽ തുറന്ന് അകത്ത് കിടന്നു. മാത്യൂസ് റിസീവർ വെക്കുകയായിരുന്നു. നിങ്ങളോടല്ലേ അല്പം മുമ്പ് പുറത്തു പോകാൻ പറഞ്ഞത്? ഇതെന്തൊരു മര്യാദകേടാണ് പാപ്പു. അയാൾ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി. അല്പം മുമ്പ് പുറത്തു പോകാൻ പറഞ്ഞത് എന്നോട് തന്നെ. ഞാൻ പുറത്തു പോവുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമതും വന്നിരിക്കുകയാണ്. ശോഭമടക്കി അവൾ പറഞ്ഞു. മാത്യൂസിൻ്റെ മുഖം ചുവന്നു. എന്നാൽ ഒന്നുകൂടി പുറത്തേക്ക് ഇറങ്ങണം മാഡം. ഇനി ഇതിനകത്ത് കയറുകയും അരുത്. ഞാനിപ്പോൾ പോകുന്നില്ല. അവൾ കയ്യിലിരുന്ന ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചു. കൈകൾ മേശപ്പുറത്തൂന്നി. കുട്ടി, പറയുന്നത് കേൾക്ക്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ല. എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. പോകുന്നതിന് മുൻപ് ഒന്ന് ചോദിച്ചോട്ടെ, എത്ര വയസ്സായി? മാത്യൂസ് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. വയസ്സോ? അതെ, വയസ്സ്. ജനിച്ചിട്ട് ഒരു 40 കൊല്ലമെങ്കിലും കഴിഞ്ഞു കാണും ഇല്ലേ? ഈ കാലത്തിനിടയ്ക്ക് ഒരു സ്ത്രീയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയുടെ ബാലപാഠം പോലും പഠിച്ചില്ലല്ലോ മിസ്റ്റർ. വലിയ MDയാണത്രേ, MD. അവളുടെ സ്വരമിടറി. പൊടുന്നനെ ഏതാനും കണ്ണുനീർത്തുള്ളികൾ ചില്ലുമേശയിൽ വീണ് പൊട്ടിച്ചിതറി. 100 മൈൽ അകലെ നിന്ന് വന്നവളാണ് ഞാൻ നിങ്ങളെ കാണാൻ. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ച്. അവൾ പെട്ടെന്ന് തുവാല കൊണ്ട് കണ്ണുകളൊപ്പി. ബാഗെടുത്തു പോകാനായി തിരിഞ്ഞു. മാത്യൂസ് വാസ്തവത്തിൽ പരിഭ്രമിച്ചു പോയിരുന്നു. വാതിലിനടുത്തെത്തിയ അവളോട് അയാൾ പറഞ്ഞു, നിൽക്ക്. ടെസി തിരിഞ്ഞു നിന്നു. വേണ്ട, ഞാൻ പോവുക. ഇവിടെ വന്നിരിക്കെ ചോദിക്കട്ടെ? എനിക്ക് പോയാൽ മതി. എന്തായാലും 100 മൈൽ അകലെ നിന്നും വന്നതല്ലേ, സംസാരിച്ചിട്ട് പോകാം. നിറഞ്ഞു നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുവാലയിൽ ഒപ്പിക്കൊണ്ട് മടിച്ചു മടിച്ച് അവൾ മേശയ്ക്ക് മുന്നിലെത്തി. ഇടയ്ക്ക് ഒളികണ്ണിട്ട് മാത്യൂസിനെ നോക്കി. ഇരിക്കൂ. മാത്യൂസ് കസേര ചൂണ്ടിക്കാണിച്ചു. ടെസി പെട്ടെന്നിരുന്നു. കുനിഞ്ഞ് കണ്ണും മൂക്കും തുവാല കൊണ്ട് അമർത്തി തുടച്ചു. മാത്യൂസ് അവളെ തന്നെ നോക്കിയിരുന്നു. 20 വയസ്സിൽ താഴെ മാത്രം പ്രായം വരുന്ന പെൺകുട്ടി. നല്ല ഓമനത്വമുള്ള മനോഹരമായ മുഖം. കുട്ടിത്തമാണ് സ്ഥായി ഭാവമെന്ന് തോന്നി. ഇരുത്തം വരാത്ത പ്രകൃതമല്ലേ ഇത്? ക്ഷമയില്ലായ്മ, ദേഷ്യം, ശുണ്ഠി, പെട്ടെന്നുള്ള കരച്ചൽ. മുഖവും കണ്ണുകളും ചുവന്ന് കലങ്ങിയിരിക്കുന്നു, ചെമ്പരത്തിപ്പൂ പോലെ. അവൾ മുഖം താഴ്ത്തിയിരിക്കുകയാണ്. മാത്യൂസ് ഒന്ന് മുരടനക്കി. പെട്ടെന്ന് അവൾ കൺപോളകൾ ഉയർത്തി. മഴ പൊടുന്നനെ നിന്നിട്ട് സൂര്യവെളിച്ചത്തിൽ മഴവിൽ ഉദിച്ച പോലെ പരിഭവം കലർന്ന ഒരു മന്ദഹാസം. കരയാനും മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? മാത്യൂസ് പുഞ്ചിരിയോടെ ചോദിച്ചു. ഒന്നും സംഭവിച്ചില്ലേ. കയറി വന്നയുടനെ ഗെറ്റ് ഔട്ട് ഷൗട്ട് ചെയ്യുകയല്ലേ? അനുവാദമില്ലാതെ അങ്ങനെ കയറി വരാൻ പാടുണ്ടോ? ഇത് നല്ല ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ്. ഒന്നുകിൽ അനുവാദം കിട്ടുന്നതുവരെ കാത്തു നിൽക്കണം, അല്ലെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു പോകണം. എന്തിനാ ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? 5 മിനിറ്റിൻ്റെ ഏർപ്പാടല്ലേ ഉള്ളൂ. ആ പാറാവുകാരനാണെങ്കിൽ ചേരുന്ന ജോഡി തന്നെ. എത്ര ചോദിച്ചിട്ടും ഒന്ന് കയറ്റിവിടണ്ടേ? ഞാൻ എത്ര ദൂരെന്ന് വരുന്നതാ? എപ്പോഴും വരാനൊക്കുമോ? ആവലാതി പോലെ അവൾ പറഞ്ഞു തീർത്തു. നല്ല പരിചയമുള്ള ഒരാളോടെന്ന പോലെ. കുട്ടി, പാറാവുകാരനില്ലെങ്കിൽ ഇവിടെ ഓരോ മിനിറ്റിലും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. രാഷ്ട്രീയക്കാർ, പിരിവുകാർ, സ്നേഹിതർ, പ്രത്യേകിച്ച് കാര്യമൊന്നും കാണുകയുമില്ല. അത് ശരിയായിരിക്കും. കുട്ടിയുടെ പേരെന്താ? ടെസിമോൾ ജോസഫ്. ടെസിമോൾ, ഈ പേര് എനിക്ക് ഓർമ്മയുള്ളതുപോലെ തോന്നുന്നല്ലോ. ടെസിയുടെ മുഖം വിടർന്നു. എൻ്റെ പപ്പായെ ഓർമ്മയുണ്ടോ? ആരാ ടെസിയുടെ പപ്പ? ജോസഫ്, മനയാനിക്കിലെ ജോസഫ്. ഹർഷാതിശയത്താൽ മാത്യൂസിൻ്റെ മുഖം വിടർന്നു. ഓ ജോസഫ്, ഓർമ്മയുണ്ടോ എന്ന്? എനിക്ക് മറക്കാനൊക്കുമോ? ആ ജോസഫിൻ്റെ മകളാ ഞാൻ. ടെസിമോൾ, ആ പേരുച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അയാൾ അവളെ തന്നെ നോക്കി. മാത്യൂസ് സാറിന് തരാൻ വേണ്ടി പപ്പ ഒരെഴുത്ത് എന്നെ ഏൽപ്പിച്ചിരുന്നു. എവിടെ? അത് നഷ്ടപ്പെട്ടു പോയി. കഷ്ടം. വന്ന വഴിക്കാണോ നഷ്ടപ്പെട്ടത്? അല്ല, പക്ഷെ കത്തിലെഴുതിയിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പറയട്ടെ? ശരി, പറയൂ. പ്രിയമുള്ള സ്നേഹിത, നമ്മൾ തമ്മിൽ കണ്ടിട്ട് വളരെ വർഷങ്ങളായി. വന്ന് കാണാനോ പഴയതുപോലെ ഇടപെടാനോ പറ്റാത്തതുപോലെ കഷ്ടപ്പാടുകൾക്ക് നടുവിലായിപ്പോയി ഞാൻ. വളരെ വിഷമത്തോടെയാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ ആരോടും ഇന്നു വരേക്കും ഒരു സൗജന്യവും ആവശ്യപ്പെട്ടിട്ടില്ല. ടെസിമോളെ നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അവളെ ഓർത്താണ് ഇന്നെൻ്റെ വിഷമം മുഴുവൻ. മരിക്കുന്നതിന് മുൻപ് അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ അത്രയ്ക്ക് നിസ്സഹായനായിപ്പോയി. പ്രിയപ്പെട്ട ചങ്ങാതി, ഞാൻ എൻ്റെ മകളെ ഈ കത്തുമായി നിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. നീ അവൾക്കൊരു ജീവിതം കൊടുക്കും എന്ന പ്രതീക്ഷയോടെ. എൻ്റെ മകളോട് ഉപേക്ഷ കാണിക്കുകയില്ലെന്ന വിശ്വാസത്തോടെ, സ്നേഹപൂർവം. മനസ്സിൽ നോക്കി വായിക്കും പോലെ പറഞ്ഞു തീർന്നതും ടെസിയുടെ കണ്ടമിടറി, കണ്ണുകൾ നിറഞ്ഞു. മാത്യൂസ് വാത്സല്യത്തോടെ അവളെ നോക്കി.
എന്നിട്ട് ടെസിയുടെ പപ്പയെവിടെ, സുഖമായിരിക്കുന്നോ? പപ്പ മരിച്ചുപോയില്ലേ? അവൾ തേങ്ങിക്കൊണ്ട് തുവാലയിൽ മുഖമമർത്തി. ഒറ്റ നിമിഷം കൊണ്ട് മാത്യൂസിന്റെ മുഖം വിവർണമായി. ഹൃദയത്തിന് നടുവിൽ ഒരു വെട്ട് കിട്ടിയതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. മേശയിലൂന്നി അയാൾ ഒരു വശത്തേക്ക് തിരിഞ്ഞു. ടെസിക്ക് മുഖം കാണാൻ വയ്യാത്ത വിധം റിവോൾവിംഗ് ചെയർ തിരിഞ്ഞുപോയി. കുറെ നേരത്തെ നിശബ്ദത. മാത്യൂസ് കൈയിന്മേൽ നെറ്റ് താങ്ങിയിരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് വന്നു. ടെസിയുടെ കൈ പിടിച്ചു. സോറി മോളെ, ഐ എം വെരി സോറി, അങ്കിൾ വേദനിപ്പിച്ചു, ക്ഷമിക്കൂ. പെട്ടെന്നൊരു തേങ്ങൽ ഉണർന്നത് അവൾ കടിച്ചൊതുക്കി. വാ, അവളുടെ തോളിൽ കൈവച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ വാതിൽ കിടന്ന് ഇടനാഴിയിലൂടെ നടന്നു. പാപ്പു അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. മാത്യൂസ് ഡ്രൈവറെ വിളിച്ച് കാറിറക്കാൻ പറഞ്ഞു. ഡ്രൈവർ കാറിറക്കി. വരൂ. മാത്യൂസ് അവളെയും കൂട്ടി കാറിൽ കയറാൻ ഭാവിച്ചു. എങ്ങോട്ടാ? എൻ്റെ വീട്ടിലേക്ക്. എന്താ പേടിയാണോ? ഇവിടെ അടുത്താണ്. എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. താമസിച്ചാൽ മമ്മി വിഷമിക്കും. അത്രയുള്ളോ? താമസിച്ചാൽ ഞാൻ ടെസിയെ ഈ കാറിൽ വീട്ടിലെത്തിക്കും. അത് ബുദ്ധിമുട്ടല്ലേ സാർ? വേണ്ട. സാറല്ല, അങ്കിൾ. നീ കുഞ്ഞായിരിക്കുമ്പോൾ കൊഞ്ചി വിളിച്ചിരുന്നത് അങ്ങനെയാണ്. കാറിൽ കയറൂ. ടെസി മടിച്ച് മടിച്ച് കാറിൽ കയറി. അല്പം ഉയർന്ന പ്രദേശത്താണ് മാത്യൂസിൻ്റെ വീട്. കൊക്കോ ചെടികൾ നിറഞ്ഞ പറമ്പിന് നടുവിൽ മനോഹരമായ വീട്. വീടെന്ന് പറഞ്ഞുകൂടാ, സുഖവാസ മന്ദിരം എന്ന് തന്നെ പറയണം. കാറിൽ നിന്നിറങ്ങി ടെസിയുടെ കൈ പിടിച്ചുകൊണ്ട് മാത്യൂസ് ആ രണ്ട് നില മന്ദിരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. ടെസി ആശ്ചര്യത്തോടെ ചുറ്റുമുള്ള പ്രൗഢി കാണുകയായിരുന്നു. റേച്ചൽ, മാത്യൂസ് വിളിച്ചു. റേച്ചൽ, നീ എവിടെയാണ്? ഇവിടെ. സ്പഞ്ച് ഉപയോഗിച്ച് തറ തുടയ്ക്കുന്ന ഉപകരണവുമായി റേച്ചൽ ഹാളിന് മുകളിലെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടു. വരൂ. മാത്യൂസ് ടെസിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു യുവാവിൻ്റെ ചുറുചുറുക്കോടെ കോണിപ്പടികൾ ഓടിക്കയറി. റേച്ചൽ തെല്ലമ്പരപ്പോടെ നോക്കി നിന്നു. തൻ്റെ ഭർത്താവ് അതിമനോഹരിയായ ഒരു തരുണിയുടെ കൈപിടിച്ച് കയറി വരുന്ന കാഴ്ച. ആരാണിതെന്ന് നിനക്ക് പറയാമോ? അടക്കാനാവാത്ത സന്തോഷത്തോടെ അയാൾ ചോദിച്ചു. റേച്ചൽ ടെസിയെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് അല്പസമയം ഓർമ്മയിൽ പരതി. ഈ ജന്മത്തിൽ നീ പറയുകയില്ല. ഞാൻ തോറ്റു. ജോസഫിൻ്റെ മകളാണിത്. ടെസി, ജോസഫിനെക്കുറിച്ച് ഞാൻ മിക്കപ്പോഴും പറയാറില്ലേ? എനിക്ക് മറക്കാൻ പറ്റാത്ത പല സഹായങ്ങളും ചെയ്ത മനുഷ്യൻ. എനിക്ക് ഓർമ്മയുണ്ട്. ജോസഫ് ചേട്ടന് ഇത്രയും പ്രായമായ മകളുണ്ടോ? ഇതിനേക്കാൾ പ്രായമുള്ള ആൺമക്കളുണ്ട്. ടെസി റേച്ചലിനെ ഉറ്റുനോക്കി. മധ്യവയസ്സിനോടടുത്തുവെങ്കിലും കാണാൻ ചന്തമുള്ള സ്ത്രീ, നല്ല ചൈതന്യമുള്ള അന്തസ്സുറ്റ മുഖം, അതേസമയം തന്നെ വിനയാനുതവും ലളിതവും. ദേഹത്തിനല്പം വണ്ണം കൂടുമെന്നേയുള്ളൂ. ഒരുവിധം വെളുത്തിട്ടാണ്. എന്നാലും മാത്യൂസിനെ പോലെ വരില്ല. വെള്ളി പാകി തുടങ്ങിയ മുടി, വേഷം ഹൗസ് കോട്ട്, കയ്യിലൊരൊറ്റ സ്വർണവള മാത്രം, കഴുത്തിലെ ഇറക്കമുള്ള സ്വർണ്ണ ചെയിനിൽ കന്യാമാതാവിൻ്റെ രൂപം കുത്തിയ ലോക്കറ്റും താലിയും, കല്ല് പതിച്ച ചെറിയ കമ്മൽ, ഇത്രയും ടെസി ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തി. നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? അത് കുറേ പറയാനുണ്ട്. വാ, ഇരിക്കുക. റേച്ചൽ സോഫയിലിരുന്നു. മാത്യൂസും ടെസിയും കസേരയിലും. ഇവൾ 11 മണിക്ക് ഓഫീസിൽ വന്നു. പാപ്പു കയറ്റി വിട്ടില്ല. അവൾ പാപ്പുവിനെ തള്ളിയിട്ട് നേരെ എൻ്റെ റൂമിൽ വന്ന് കയറി. ഞാൻ അപ്പോൾ തന്നെ ഗെറ്റ് ഔട്ട് പറഞ്ഞ് പുറത്താക്കി. പക്ഷേ അവൾ വീണ്ടും കയറി വന്നു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, പ്രായമെന്തായെന്ന്. സ്ത്രീകളോട് പെരുമാറാൻ പഠിച്ചില്ല അല്ലേ എന്ന്. ഇങ്ങനെയാണ് തുടക്കം. മിടുക്കി, അങ്ങനെ വേണം. റേച്ചൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ടെസിയെ ചേർത്ത് പിടിച്ചു. മാത്യൂസ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാനീ വേഷമൊന്നും മാറ്റട്ടെ. ഇന്ന് ഉച്ചയൂണിന് ടെസി നമ്മുടെ വിരുന്നുകാരിയാണ്. മാത്യൂസ് അകത്തേക്ക് പോയി. റേച്ചൽ ടെസിയെ കൂട്ടിക്കൊണ്ട് കോണിപ്പടി ഇറങ്ങി താഴേക്കും. കുറെ കഴിഞ്ഞ് ഊണുമേശയിൽ അവർ ഒത്തുകൂടി. ഊണ് കഴിക്കുന്നതിനിടയിൽ മാത്യൂസ് ചോദിച്ചു, ടെസി എന്തുമാത്രം പഠിച്ചു? PDC വരെ. പിന്നെ പോയില്ലേ? ഇല്ല, പപ്പ കിടപ്പിലായി. പിന്നെ കുറച്ചുനാൾ ടൈപ്പിനും ഷോർട്ട് ഹാൻഡിനും പോയി. അതും പൂർത്തിയാക്കിയില്ലേ? ഇല്ല, അപ്പോഴേക്കും. പപ്പ മരിച്ചിട്ട് എത്ര നാളായി? 1 മാസമാകുന്നു. എന്തായിരുന്നു രോഗം? ശരീരത്തിൻ്റെ ഒരു വശം തളർന്നുപോയി. കൂടെ കൂടെ കടുത്ത നെഞ്ചുവേദനയും. ചികിത്സയൊന്നും ഫലിച്ചില്ല. ടെസിയുടെ സഹോദരന്മാർ എന്തു ചെയ്യുന്നു? ജോലി വല്ലതുമുണ്ടോ? ആന്റണി ചായന് രാഷ്ട്രീയ പ്രവർത്തനമാ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകും, രാത്രിയിൽ കയറി വരും. ടോംസ് എവിടെയെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോകും. ജോസ്മോൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. അപ്പോഴെങ്ങനെ കുടുംബം പുലരുന്നു? അതാണിപ്പോൾ പ്രശ്നം. പപ്പയുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയണ്ടായിരുന്നു. മാത്യൂസ് ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. ടെസിക്ക് എന്ത് ജോലിയെ അറിയാവുന്നത്? ഞാൻ എന്ത് ജോലിയും ചെയ്യാം. ഫാക്ടറിയിലേത് കഠിന വേലയാണ്. ടെസിക്കത് പറ്റില്ല.
ഓഫീസ് ജോലിയാണെങ്കിൽ വലിയ ഉത്തരവാദിത്തമുള്ളതും ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യാൻ എനിക്ക് പറ്റും. പരിചയമില്ല എന്നത് ശരിയാ, പക്ഷെ വളരെ വേഗം ഞാൻ പഠിക്കും. അവളുടെ കറയറ്റ ആത്മവിശ്വാസം മാത്യൂസിൽ വിസ്മയമുളവാക്കി. ജോസഫിൻ്റെ മകൾ മോശക്കാരിയാവാൻ വഴിയില്ലെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഊണ് കഴിഞ്ഞ് മാത്യൂസ് അവളെ കൂട്ടിക്കൊണ്ടുപോയി ആ വലിയ വീടിനുൾഭാഗമാകെ കാണിച്ചു കൊടുത്തു. എന്തിനാ അങ്കിൾ ഇത്രയും വലിയ വീട്? മാത്യൂസ് തിരിഞ്ഞ് അവളെ നോക്കി. ഒരു മോഹത്തിന് പണിതുവെന്നേ ഉള്ളൂ. ഞാനൊരു ദരിദ്രനായിരുന്ന കാലത്തെ മോഹം. അങ്കിൾ മുമ്പ് പാവപ്പെട്ടവനായിരുന്നുവോ, എൻ്റെ പപ്പയെപ്പോലെ? അതെ, നിന്റെ പപ്പയേക്കാൾ. പിന്നെ എങ്ങനെ ഈ സ്വത്തെല്ലാം ഉണ്ടാക്കി? അതൊക്കെ വലിയ കഥകളാണ്, കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കഥകൾ. എൻ്റെ പപ്പയും ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് അധ്വാനിക്കുകയും ചെയ്തു. എന്നിട്ടും എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. ദൈവം മനുഷ്യന് ചിലത് വാരിക്കോരി കൊടുക്കും, മറ്റു ചിലതിൻ്റെ കാര്യത്തിൽ പിശക് കാണിക്കുകയും ചെയ്യും. അങ്കിളിന് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടല്ലോ, ഇല്ലേ? അയാൾ അർദ്ധഗർഭമായി മൂളി. വീടും പരിസരവും ചുറ്റി നടന്ന് കാണുന്നതിനിടയിൽ സമയം കടന്നുപോയതറിഞ്ഞില്ല. ആ വീടും അതിനു ചുറ്റുമുള്ള കൊക്കോ തോട്ടവും വിസ്തൃതമായി കാണാവുന്ന ഭൂപ്രദേശങ്ങളും എല്ലാം അവൾക്കിഷ്ടമായി. അവൾക്ക് അഭിമാനം പോലും തോന്നി. എൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ്റെയാണിത്. വളരെയടുത്ത് ബന്ധുവിനടന്ന പോലെ ഒരു സ്നേഹം അവൾക്ക് അയാളോടുണ്ടായി. അങ്കിൾ എനിക്ക് പോകണമല്ലോ, ഒരുപാട് നേരമായി. ഉടൻ പോയേക്കാം, ടൗണിലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുചെന്ന് ബസ് കയറ്റി വിട്ടാൽ പോരെ. റേച്ചലിനോട് യാത്ര പറഞ്ഞ് കാറിൽ യാത്രയ്ക്കിരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയെ ആശങ്കയായിരുന്നു. ജോലി കിട്ടുമോ, അതോ തമാശയായി തള്ളുമോ? കാർ ഓടുന്നതിനിടയിൽ മാത്യൂസ് പറഞ്ഞു, അടുത്ത മാസം നമുക്ക് ആരംഭിക്കാം. താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കണമല്ലോ. ടെസി അത്യാവശ്യം വേണ്ടതെല്ലാം പാക്ക് ചെയ്ത് 30-ാം തീയതി വരിക. ജോലി എന്താണെന്നൊക്കെ അപ്പോഴേക്കും തീരുമാനിക്കാം. ടെസിക്ക് ആശ്വാസമായി. ടൗണിൽ വെച്ച് മാത്യൂസ് കാറിൽ നിന്നിറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു പാക്കറ്റുമായി തിരിച്ചെത്തി. അത് ടെസിയെ ഏൽപ്പിച്ചു. സ്വീറ്റ്സാണ്. ബ്രിജിത്താമ്മയെ എൻ്റെ അന്വേഷണം അറിയിക്കണം. മരിക്കുന്നതിന് മുൻപ് ജോസഫിനെ എനിക്കൊന്ന് കാണാനൊത്തില്ല. എത്രയോ കാലമായി കണ്ടിട്ട്. ഒരു നെടുവീർപ്പിന് ശേഷം അയാൾ ദുഃഖത്തോടെ പറഞ്ഞു, ഇനിയൊരിക്കലും അവൻ്റെ മുഖം എനിക്ക് കാണാനൊക്കുകയില്ല. അവർ ബസ് സ്റ്റാൻഡിലെത്തി. അങ്കിൾ പൊയ്ക്കോ, ഞാൻ ബസ്സിൽ കയറി പൊയ്ക്കൊള്ളാം, ജെസി പറഞ്ഞു. നിന്നെ അയച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ബസ് വരാൻ താമസിച്ചാലോ? കുറേ സമയം നിന്നിട്ടും ബസ് വന്നില്ല. എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ കുറേ മുൻപ് ഒരു ബസ് പോയി എന്ന് പറഞ്ഞു. ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 3 മണിക്കുള്ളത് ഇതുവരെ വന്നിട്ടില്ല. അരമണിക്കൂർ കൂടി നോക്കാം, ജെസി പറഞ്ഞു. 4 മണിയായി, ബസ് എത്തിയില്ല. ഇനി എന്തായാലും ഞാനങ്ങ് ചെല്ലുമ്പോൾ രാത്രിയാകും, ജെസി പരിഭ്രമിച്ചു. സാരമില്ല, ഞാൻ കൊണ്ടുവിടാം. മാത്യൂസ് ഡ്രൈവർ ഔസപ്പിനോട് കാർ എടുക്കാൻ പറഞ്ഞു. പോകേണ്ട ദൂരം കേട്ടപ്പോൾ ഔസപ്പ് തല ചൊറിഞ്ഞു. മോള് ആശുപത്രിയിലാ, 6 മണിക്ക് ചെന്നാക്കാമെന്ന് കട്ടായം പറഞ്ഞിട്ട് പോന്നതാ. മാത്യൂസ് 1 നിമിഷം ആലോചിച്ചു. ഇക്കാര്യം ഔസപ്പ് നേരത്തെ പറഞ്ഞിരുന്നത് ഓർക്കുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യ്, ഔസപ്പ് പോയിക്കോ, ഞാനിവളെ കൊണ്ടുപോയി വിട്ടോളാം, വീട്ടിലൊന്ന് പറഞ്ഞേക്ക്. ഔസപ്പ് തലയാട്ടി. മാത്യൂസ് ടെസിയെയും കാറിൽ കയറ്റി ഓടിച്ചു നീങ്ങി. 3 കാർ ഓടിക്കൊണ്ടേയിരുന്നു. ജനാലയിലൂടെ തണുപ്പ് കാറ്റടിച്ചു കയറി. ടെസിയുടെ മുടിച്ചുരുളുകളെ പറത്തി. കൂടെ കൂടെ അവൾ മുടി ഒതുക്കി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കവൾ മാത്യൂസിനെ പാളി നോക്കി. ഡ്രൈവിംഗിൽ തന്നെയാണ് ശ്രദ്ധ. കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നായി അവൾ ഓർമ്മിച്ചു. പരിചയപ്പെട്ടിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. എന്നാലും വളരെ നാളുകളായി പരിചയമുള്ളതുപോലെ ഒരു തോന്നൽ. മാത്യൂസ് അങ്കിളിൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് ദിവസം താമസിച്ച പ്രതീതി. പപ്പയേക്കാൾ നല്ല മനുഷ്യനല്ലേ മാത്യൂസ് അങ്കിൾ? പപ്പയുടെ അത്രയും പ്രായം കാണും. ഒന്നിച്ചല്ലേ പഠിച്ചത്? പപ്പയ്ക്ക് 45 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. പപ്പ പക്ഷേ ക്ഷീണിച്ചിരുന്നു, ദുർബലനും നിരാശനുമായിരുന്നു. മാത്യൂസ് അങ്കിൾ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനെ പോലെ ഊർജ്ജസ്വലനായിരിക്കുന്നു. ഒരു ദിവസം ചോദിക്കണം, ഈ പ്രായത്തിലും ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന്. പപ്പ കുടിക്കുകയും പുകവലിക്കുകയും ചിലപ്പോൾ വെറ്റില മുറുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാവാം ആരോഗ്യം ക്ഷയിച്ചത്. മാത്യൂസ് അങ്കിൾ മദ്യപിക്കുമോ, പുകവലിക്കുമോ? അവൾ അയാളുടെ ചുണ്ടുകളിൽ നോക്കി. പുകവലിക്കുന്നവരുടെ ചുണ്ടുകളിൽ കറുപ്പ് രാശിയുണ്ടാവും, ഇതങ്ങനെയല്ല, ചുവന്നിട്ടാണ്. ഓഫീസിൽ വെച്ച് ആദ്യം കണ്ടപ്പോഴത്തെ ഭാവമാണിപ്പോൾ പ്രൗഢഗംഭീരമായ ഭാവം. ഗെറ്റൗട്ടെന്ന് ആക്രോശിച്ചപ്പോഴത്തെ ആ മുഖം ഒന്ന് കാണണമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴോ ആട്ടിൻകുട്ടിയെപ്പോലെ ശാന്തൻ. ഇങ്ങനെയൊരാളെ പപ്പ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ തൻ്റെ കാര്യം വിഷമത്തിലായേനെ.
പുറത്തിറക്കി വിട്ടപ്പോൾ എന്തൊക്കെയാണ് വിചാരിച്ചത്? മരിച്ചുപോയ പപ്പയോട് പോലും ദേഷ്യം തോന്നി. ഇനിയൊന്നും ഭയപ്പെടാനില്ല, റേച്ചൽ ആൻറ്റിയും നല്ല സ്ത്രീ തന്നെ, മാത്യൂസ് അങ്കിളിന് ചേരും. അല്ലാതെ വരില്ലല്ലോ, ദൈവമല്ലേ കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോഴാണ് ടെസി ഒരു കാര്യം ഓർത്തത്, മാത്യൂസ് അങ്കിളിൻ്റെ കുട്ടികളെ വീട്ടിൽ കണ്ടില്ലല്ലോ, ചോദിച്ചുമില്ല. അവർ പഠിക്കാൻ പോയിരിക്കുകയാവണം. അങ്കിൾ, ടെസി വിളിച്ചു. മാത്യൂസ് മുഖം തിരിച്ചൊന്ന് നോക്കി. എന്താ? അങ്കിളിൻ്റെ കുട്ടികളെ കണ്ടില്ലല്ലോ വീട്ടിൽ. ഇല്ലേ? ഇല്ല. വീട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഷോ, ടെസി കണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ല അങ്കിൾ. എത്ര മക്കളുണ്ട്? പഠിക്കുകയാണോ? ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി രണ്ട് മക്കളേ ഉള്ളൂ. എനിക്കൊരു മകളും അവൾക്കൊരു മകനും. എൻ്റെ മോളുടെ പേര് റേച്ചൽ, അവളുടെ മോൻ്റെ പേര് മാത്യൂസ്. ടെസിക്കത് മനസ്സിലായില്ല. അവൾ വീണ്ടും വീണ്ടും അയാളെ നോക്കി. കളിപ്പിക്കുകയാണോ അതോ കാര്യമോ? എൻ്റെ മോൾക്ക് പ്രായം 40 വയസ്സ്, അവളുടെ മോന് 45 വയസ്സും. മാത്യൂസിൻ്റെ മുഖം ഗൗരവപൂർണമായി കഴിഞ്ഞിരുന്നു. കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് ടെസിക്ക് മനസ്സിലായി. പറഞ്ഞതിനർത്ഥമെന്താ? അവർക്ക് മക്കളില്ലേ? ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ കുട്ടി, എല്ലാ ഭാഗ്യങ്ങളും ദൈവം എല്ലാവർക്കും കൊടുക്കുകയില്ലെന്ന്? മാത്യൂസിൻ്റെ മുഖത്ത് ദുഃഖഭാവം പരന്നു. എനിക്ക് കണക്കില്ലാത്ത സ്വത്തുണ്ട്, പക്ഷേ എനിക്ക് ശേഷം അതനുഭവിക്കാൻ ഒരു കുഞ്ഞിനെ? ടെസിക്ക് സങ്കടം തോന്നി. പാവം അങ്കിൾ, അവൾ വിചാരിച്ചു. അങ്കിളിൻ്റെ കാലം കഴിയുമ്പോൾ ആ സ്വത്തെല്ലാം ആര് കൊണ്ടുപോകും? ഒരവകാശിയില്ലല്ലോ. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും പിന്നിട്ട് കാർ ഓടിക്കൊണ്ടേയിരുന്നു. 6 മണിയായപ്പോൾ ഒരു വലിയ ടൗണിലെത്തി. അങ്കിൾ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് ബസ് കിട്ടാൻ എളുപ്പമുണ്ട്. ഞങ്ങളുടെ ദിക്കിലേക്ക് ഇഷ്ടം പോലെ ബസ്സുണ്ട്. ഞാൻ കാറിൽ കൊണ്ടുവിടാം. അങ്കിൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ടെസി വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാകുമല്ലോ. സാരമില്ല, വീടിന് തൊട്ടു മുന്നിൽ സ്റ്റോപ്പുണ്ട്. റോഡിൽ നിന്ന് കാലെടുത്ത് വയ്ക്കുന്നത് മുറ്റത്തേക്ക്. അയാൾ ബസ് സ്റ്റാൻഡിലേക്ക് കാർ വിട്ടു. ടെസി പറഞ്ഞതുപോലെ തന്നെ 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം ടെസി അയാളുടെ കൈപിടിച്ച് മുത്തി. പോട്ടെ അങ്കിൾ. അവൾ കയറിയ ബസ് സ്റ്റാൻഡ് വിട്ടു പോയതിന് ശേഷമേ അയാൾ മടങ്ങിയുള്ളൂ. തിരിച്ചു പോരുമ്പോൾ അയാൾ ഉല്ലാസഭരിതനായിരുന്നു. മനസ്സിൽ ആഹ്ലാദം നിറഞ്ഞിരിക്കുന്നു. അയാൾ ഒരു മൂളിപ്പാട്ട് പാടി. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് താനും ജോസഫും അവിവാഹിതരായിരുന്ന കാലത്ത് നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ജോസഫിനോടൊപ്പം നദീതീരം വഴിയുള്ള പാതയിലൂടെ നടന്നുപോയത് അയാൾ ഓർത്തു. യാത്രയിലുടനീളം തങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. നിലാവത്ത് നദിയിലൂടെ കെട്ടുവള്ളങ്ങൾ തുഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ജോസഫില്ല. എങ്കിലും ആ നദീതീരത്ത് അവൻ നിൽക്കുന്നത് കാണാമെന്ന് തോന്നി. ആ ജോസഫിൻ്റെ മകൾ ഇന്ന് തൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. ജോസഫിൻ്റെ മകൾ, അതൊരു മഹത്തായ അനുഭവമാണെന്ന് മാത്യൂസിന് തോന്നി. അത്യധികം ആനന്ദകരമായ ഒരനുഭവം. വർഷങ്ങൾക്ക് മുൻപ് വേർപെട്ടു പോയ ആ സ്നേഹവും സൗഹൃദവും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ജോസഫാണോ വന്നിട്ട് പോയത്? അവനാണോ തന്നോട് സംസാരിച്ചതും ചിരിച്ചതും? ശ്മശാനങ്ങൾക്ക് പൂർണമായും കീഴടക്കാൻ കഴിയാത്ത ഭാഗ്യശാലി താനോ? എൻ്റെ മരണത്തോടെ താൻ പൂർണമായും തകർക്കപ്പെടും. വിത്തുകൾ മുളപ്പിക്കാൻ കഴിയാത്ത പടുമരം. ടെസി വീട്ടിലെത്തുമ്പോൾ 7 മണി കഴിഞ്ഞു. ബ്രിജിത്തമ്മ പരിഭ്രമിച്ച് ആൺമക്കളെ ശകാരിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. ടെസി കയറി വരുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. വീട്ടിലേക്ക് കാലെടുത്തു വെച്ചതും ബ്രിജിത്തമ്മ തട്ടിക്കയറി. എന്താ ഇത്ര താമസിച്ചത്? എവിടെയായിരുന്നു നീ? പറയുന്ന സമയത്തിനിങ്ങെത്താൻ ഞാൻ അടുത്ത വീട്ടിൽ പോയതായിരുന്നോ? ചിറക്കര എത്ര അകലെയാണെന്ന് മമ്മിക്കറിയില്ലേ? സമയത്ത് ബസ് കിട്ടാഞ്ഞിട്ട് മാത്യൂസ് അങ്കിൾ പകുതി ദൂരം എന്നെ കാറിൽ കൊണ്ടുവിടുകയായിരുന്നു. അതുകൊണ്ടാ ഇപ്പോഴെങ്കിലും എത്തിയത്. കാറിൽ കൊണ്ടുവിട്ടോ? ടോം സാച്ചര്യപ്പെട്ടു. അല്ലാതെ പിന്നെ? ഇവന്മാരെ വേണം പറയാൻ. അവളുടെ കൂടെ ഒന്ന് പോകാൻ പറഞ്ഞിട്ട് ബ്രിജിത്തമ്മ ടോംസിനെയും ആന്റണിയെയും ശകാരിച്ചു. പോയിട്ടെന്തായടി, ശമ്പളം എന്ന് കിട്ടും? ആന്റണി പുച്ഛിച്ച് ചോദിച്ചു. ടെസി നല്ല ഗമയിൽ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അത്താഴം കഴിക്കാനിരുന്നപ്പോഴാണ് അവൾ പോയതും മുതൽ വന്നതുവരെയുള്ള വിശേഷങ്ങൾ വിവരിച്ചത്. ഒടുവിൽ അവൾ പറഞ്ഞു, എല്ലാവർക്കും വലിയ കുറച്ചിലല്ലായിരുന്നോ എൻ്റെ കൂടെ പോരാൻ പോലും? ഇപ്പോഴെങ്ങനെയിരിക്കുന്നു? ഇവൾക്ക് പകരം ഞാൻ പോയാലും എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു. അതിന് പപ്പ എഴുത്തു കൊടുത്തത് പൊന്നുമോൾക്കല്ലേ? ആന്റണി അമർഷം കൊണ്ടു. എഴുത്തിൻ്റെ കാര്യമൊന്നും ആരും ഇനി പറയണ്ട, അവൾ എഴുത്തില്ലാതെയാണ് പോയത്. ബ്രിജിത്തമ്മ മകളുടെ പക്ഷം ചേർന്നു. പെങ്ങൾക്കൊരു ജോലി കിട്ടിയല്ലോ എന്ന സന്തോഷമല്ല പൊന്നാങ്ങളമാർക്ക്. കുശുംബ ഇപ്പോഴും മുന്നിൽ. ടെസി പറഞ്ഞു, പപ്പ ഇവളോട് പോകാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഇവൾ പോയത്? അതെ, എനിക്കെൻ്റെ പപ്പയെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൽ മാത്രം ഉറച്ച ഞാൻ പോയത്. നിന്റെ പപ്പയും നിന്റെ വിശ്വാസവും എല്ലാം നിൻ്റേത് മാത്രമായിരുന്നല്ലോ.
അതെ, പപ്പയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നോ? വിശ്വാസമുണ്ടാവണമെങ്കിൽ സ്നേഹം വേണ്ടേ? സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പപ്പയെ ഇത്ര വേദനിപ്പിക്കുമായിരുന്നോ? ടിസിയുടെ ശബ്ദമിടറി കണ്ണു നിറഞ്ഞു. ഒന്ന് പോടി എഴുന്നേറ്റ് വിചാരണ നടത്താൻ വന്നിരിക്കുന്നു, പൊട്ടി. ആന്റണി അരിശത്തോടെ പല്ലെറിമി. ഞാൻ പോയിക്കൊള്ളാം, എന്നെക്കൊണ്ട് എൻ്റെ ആങ്ങളമാര് വിഷമിക്കണ്ട. അവൾ കണ്ണുനീർ തുടച്ചു. നീ എങ്ങോട്ട് പോകാനാ? പോയാൽ രണ്ടു മാസത്തിനകം അയാൾ നിന്നെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? ആന്റണി വിരൽ ഞൊടിച്ചു കാണിച്ചുകൊണ്ട് തുടർന്നു. നേരെ ചൊവ്വേ, വർത്തമാനം പറയാൻ പോലും അറിയാത്ത പൊട്ടി. എന്തായാലും നിങ്ങളെക്കാൾ ഭേദമാണടാ, അവളൊരു തൊഴിൽ സമ്പാദിച്ചല്ലോ, ബ്രിജിത്തമ്മ പറഞ്ഞു. നമുക്ക് കാണാം, സമ്പാദിച്ച തൊഴിലും ശമ്പളവും ഒന്നറിഞ്ഞോട്ടെ. ജോലി കൊടുത്തയാൾ അത്ര മണ്ടനൊന്നുമല്ലല്ലോ. ഇവള് ചെന്ന് ഇവളുടെ ട്രേഡ് മാർക്ക് പൊട്ടിയിളി ഇളിച്ചു കാണും, അല്ലെങ്കിൽ പപ്പയുടെ പേരും പറഞ്ഞ് കുറെ കരഞ്ഞു കാണിച്ചു കാണും. ഇവളെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുമ്പോഴല്ലേ അയാൾ വിവരമറിയാൻ പോകുന്നത്. ടെസി ഭക്ഷണം കഴിക്കൽ മതിയാക്കി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾക്കെന്നോടുള്ള കുശുമ്പ് പണ്ട് മുതലേ എനിക്കറിയാം. നിങ്ങളാ ആ എഴുത്തെടുത്ത് മാറ്റിയത്, എനിക്ക് തീർച്ചയാ. നീ മേടിക്കും, പറഞ്ഞേക്കാം. ആന്റണി കൈവീശിക്കൊണ്ട് എഴുന്നേറ്റു. ഇരിക്കടാ അവിടെ. ബ്രിജിത്തമ്മ അയാളെ പിടിച്ചിരുത്തി. ടെസി ഏങ്ങലടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോന്നു. പുറകിൽ നിന്ന് ആന്റണി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഞാനാണടി കത്തെടുത്ത് മാറ്റിയത്, ഞാനത് ചുട്ടുകളഞ്ഞു, നീ കൊണ്ടുചെന്ന് കേസ് കൊടുക്ക. ടെസി കട്ടിലിൽ വീണുകിടന്ന് കുറെ കരഞ്ഞു. കണ്ണീരുറവ മെല്ലെ വറ്റി വരണ്ടു. ഇനി കുറച്ച് നാൾ കൂടി സഹിച്ചാൽ മതിയല്ലോ, വളരെ കുറച്ച് നാൾ. അത് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. പപ്പയുണ്ടായിരുന്നെങ്കിൽ തന്നോടിങ്ങനെ പെരുമാറാൻ സമ്മതിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ടെസി ആൽബത്തിനുള്ളിൽ നിന്നും പപ്പയുടെ ഫോട്ടോ എടുത്തു. കുറേ നേരം അതിൽ തന്നെ നോക്കിയിരുന്നു. പിന്നെ ആ ഫോട്ടോയിൽ ഉമ്മ വെച്ചു. ഞാൻ പൊട്ടിയാണത്രേ, വേണ്ട പോലെ സംസാരിക്കാൻ പോലും അറിയാത്തവൾ. എൻ്റെ പപ്പയ്ക്കറിയാം ഞാൻ ആരാണെന്ന്. വേറെ ആരാണെന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? പപ്പ സ്നേഹിച്ചതുപോലെ വേറെ ആരാ സ്നേഹിച്ചിട്ടുള്ളത്? ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെങ്കിൽ മാത്യു സംഘലിൻ്റെ അടുത്തേക്ക് പപ്പ എന്നെ അയക്കുമായിരുന്നോ? ഞാനൊരു പൊട്ടിപ്പെണ്ണാണെങ്കിൽ മാത്യു സംഘൽ എനിക്കൊരു ജോലി തരാമെന്ന് സമ്മതിക്കുമോ? രണ്ടോ മൂന്നോ മണിക്കൂർ അടുത്ത് പെരുമാറിയിട്ടും ഒരാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ മാത്യു സംഘലിന് സാധിക്കില്ലേ? അവൾ ആൽബം അടച്ചു വെച്ചു. എന്നിട്ട് വിളക്കണച്ചു കിടന്നു. 30-ാം തീയതിയോടെ ടെസി പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ടെസിയെ കൊണ്ടുപോയി വിടാൻ ബ്രിജിത്തമ്മ ആന്റണിയോടും ടോംസിനോടും മാറിമാറി പറഞ്ഞു. രണ്ടുപേർക്കും സമയമില്ല. അവൾ ഒറ്റയ്ക്ക് പോയല്ലേ ജോലി സമ്പാദിച്ചത്, ഒറ്റയ്ക്ക് തന്നെ പോയിക്കോട്ടെ എന്നായിരുന്നു അവരുടെ ന്യായം. ഒടുവിൽ ബ്രിജിത്തമ്മ കൂടെ പോകാൻ തയ്യാറായി. ടെസി സമ്മതിച്ചില്ല. ഈ പൊട്ടിപ്പെണ്ണ് തനിച്ച് പോയിക്കൊള്ളാം മമ്മി, എന്നെ കൂടെ കൊണ്ടു നടക്കുന്നത് എൻ്റെ പപ്പയ്ക്കൊഴികെ എല്ലാവർക്കും കുറച്ചിലായിരുന്നു. പണ്ട് മുതലേ അങ്ങനെയല്ലേ? ഇപ്പോഴായിട്ട് അതിനൊരു മാറ്റം വരുത്തണ്ട. ബ്രിജിത്തമ്മ ടെസിയെ കുറേ ഉപദേശിച്ചു. അന്യനാട്ടിലേക്കാണ് പോകുന്നത്, ആരെയും അതിരു കടന്ന് വിശ്വസിക്കരുത്. നീയൊരു കഴമ്പില്ലാത്തവളാ, എല്ലാവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ ഒക്കുകയില്ല. സൂക്ഷിച്ചും കണ്ടും അവനവൻ്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. നീ ആശ്രയമില്ലാത്ത ഒരു പെണ്ണാണെന്ന് എപ്പോഴും ഓർത്തോളണം. ചെന്നൈ ഉടനെ കത്തയച്ചേക്കണം. ടെസി മിണ്ടാതിരുന്ന് കേട്ടു. എല്ലാവരും കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ ആൽബത്തിൽ നിന്ന് പപ്പയുടെ ഫോട്ടോ എടുത്തു. അവൾക്ക് യാത്ര പറയാനുള്ളത് പപ്പയോടാണ്. പപ്പയാണ് അവളെ യാത്രയയക്കുക. പപ്പയാണ് അവളെ ശാസിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. അവളെ കാത്തു പരിപാലിക്കുന്നതും അയാൾ തന്നെ. പപ്പയുടെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാ, അവൾ കണ്ണീരോടെ മന്ത്രിച്ചു. അവൾക്ക് വളരെ സങ്കടം തോന്നി. പപ്പ നിറഞ്ഞു നിൽക്കുന്ന വീട്, പപ്പയുടെ ആത്മസാന്നിധ്യമുള്ള വീട്. പപ്പയും എൻ്റെ കൂടെ പോരെ, ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് വേറെ ആരാ കൂട്ട്? ഉവന്ന പ്രതികരണം കിട്ടിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. കന്യാമാതാവിൻ്റെ തിളങ്ങുന്ന രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ആപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനും സൽബുദ്ധി തോന്നിക്കാനും എല്ലാവരെയും സ്നേഹിപ്പാനും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുമുള്ള ശക്തി കിട്ടുവാനും. അധ്യായം 4. മാത്യൂസ് ഓഫീസിൽ ചില ക്ലയൻസുമായി സംസാരിച്ചിരിക്കെ ഇന്റർകോം ശബ്ദിച്ചു. അയാൾ റിസീവർ എടുത്ത് കാതോട് ചേർത്തു. ടെലഫോൺ ഓപ്പറേറ്ററായിരുന്നു മറുപുറത്ത്. ഒരു സ്ത്രീയും പെൺകുട്ടിയും വന്നിരിക്കുന്നു സാർ, സാറിനെ കാണണമെന്ന് പറയുന്നു. ആരാണെന്ന് പറഞ്ഞോ? ടെസി എന്നാണ് പെൺകുട്ടിയുടെ പേര് പറഞ്ഞത്. കഴിഞ്ഞൊരു ദിവസം സാറിനെ കാണാൻ വന്ന കുട്ടിയാണ്. അത് ടെസിയും അവളുടെ അമ്മയുമാണെന്ന് മാത്യൂസ് ഊഹിച്ചു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയൂ, മാത്യൂസ് നിർദ്ദേശിച്ചു. ഫോൺ വെച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ മാത്യൂസ് തൻ്റെ ഇടപാടുകാരെ പറഞ്ഞയച്ചു. പിന്നെ ബ്രിജിത്തമ്മയെയും ടെസിയെയും വിളിപ്പിച്ചു. ബ്രിജിത്തമ്മയും ടെസിയും മുറിയിൽ വന്നു. മാത്യൂസ് എണീറ്റ് നിന്ന്
തൻ്റെ പഴയ സ്നേഹത്തിൻ്റെ ഭാര്യയെ ആദരിച്ചു. ഇരിക്കൂ ബ്രിജീത്തമ്മ, ഇരിക്കാൻ മടിച്ചു. ഇരുന്നോളൂ. പ്രൗഢഗംഭീരമായ ഓഫീസ് റൂം നോക്കുകയായിരുന്നു ബ്രിജീത്തമ്മ. ചുവന്ന പേർഷ്യൻ പരവതാനി വിരിച്ച ഫ്ലോറും തേക്കിൻ പലകകളാൽ പാനൽ ചെയ്ത ഭിത്തികളും കമ്പ്യൂട്ടറും മൂന്നോ നാലോ ഫോണും എക്സിക്യൂട്ടീവ് ചെയറുകളും വിശാലമായ ഓഫീസ് ടേബിളും എയർ കണ്ടീഷണറും വർണ്ണപ്പകിട്ടുള്ള ജാലകവിരികളും. തങ്ങളുടെ വീടിന് ഈ മുറിയുടെ അത്ര വില വരില്ലെന്ന് ബ്രിജിത്താമയ്ക്ക് തോന്നി. നീ എന്താ ഇരിക്കാഞ്ഞേ? ടെസ്സിയെ നോക്കി മാത്യൂസ് ചോദിച്ചു. ഇവളുണ്ടല്ലോ, കഴിഞ്ഞ തവണ ഇടിച്ചു കയറി വന്ന് സീറ്റ് പിടിച്ചവളാണ്. എന്നിട്ട് പൂച്ചയെപ്പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് മാത്യൂസ് ബ്രിജിത്താമയോട് സംഭവം വിവരിച്ചു. ഒടുവിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മിടുക്കിയാണവൾ, സ്വന്തം കാര്യം നോക്കാനറിയാം. മാത്യൂസ് ബ്രിജിത്താമയോട് കുശല അന്വേഷണങ്ങൾ നടത്തി. ബ്രിജിത്തമ്മ തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ജോസഫിന് എന്തായിരുന്നു രോഗം? കുടലിൽ ക്യാൻസർ, ബ്രിജിത്തമ്മ പറഞ്ഞു. വേണ്ട പോലെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല, പണമില്ലായിരുന്നു. ജോസഫിനെ കുറിച്ചുള്ള ഓർമ്മ തെല്ലു നേരത്തേക്ക് എല്ലാവരിലും മ്ലാനത പരത്തി. ബ്രിജിത്തമ്മയ്ക്ക് ഉടൻ തന്നെ മടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ മാത്യൂസ് പരിഭവിച്ചു. എൻ്റെ വീട്ടിൽ വരാതെ പോകാനോ? റേച്ചൽ എന്നെ തൊലി ഉരിക്കും. വീട്ടിൽ പോയി ഊണൊക്കെ കഴിച്ചിട്ട് പോകാം. അതെല്ലാം ഇനി ഒരിക്കലാകാം സർ. ബ്രിജിത്താമയ്ക്ക് പോകണമായിരുന്നു. ഞാൻ എൻ്റെ മോളെ അങ്ങോട്ട് ഏൽപ്പിക്കുക. ഇവളൊരു പൊട്ടിപ്പെണ്ണ. സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരും. ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം. ഒരു മയവും വേണ്ട. കൂട്ടത്തിൽ നല്ല ഉപദേശവും കൊടുക്കണം. ഒന്നും ബ്രിജിത്താമ എന്നോട് പറയണ്ട. എനിക്കറിയില്ലേ ഇവൾക്ക് കൊടുക്കേണ്ട ജോലി എന്താണെന്ന്. ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല. അതൊന്നും സാരമുള്ള കാര്യമല്ല. താമസ സൗകര്യം? ഇവിടെ അടുത്തൊരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലെന്ന് പറഞ്ഞുകൂടാ, ഒരു വീട്. അവിടെ താമസിക്കാൻ ഏർപ്പാട് ചെയ്തോളാം, മാത്യൂസ് പറഞ്ഞു. അധികം വൈകാതെ ബ്രിജിത്താമ മടങ്ങി. മാത്യൂസും ടെസ്സിയും കൂടി കാറിൽ ബസ് സ്റ്റാൻഡ് വരെ അവരോടൊപ്പം പോയി. റേച്ചൽ എന്തായാലും പരിഭവിക്കും, മാത്യൂസ് പറഞ്ഞു. ഇത്രയിടം വന്നിട്ട് വീട്ടിലൊന്ന് കയറാത്തതിൽ. ഞാൻ ഇനിയും വരുമല്ലോ. അപ്പോൾ തീർച്ചയായും അവിടെ വന്നിട്ടേ പോകൂ. ഇപ്പോൾ വീട്ടിലാരുമില്ല. ഇളയമോൻ മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടു വരും, അതുകൊണ്ടാ. മാത്യൂസ് അനുകൂല അർത്ഥത്തിൽ തലയാട്ടി. ബസ്സിൽ കയറും മുൻപേ ബ്രിജിത്തമ്മ ടെസിയെ വിളിച്ച് മാറ്റി നിർത്തി ഉപദേശിച്ചു. അടങ്ങി ഒതുങ്ങി നിന്നോളണം, ദുഷ്പേര് കേൾപ്പിക്കരുത്, പൊട്ടത്തരങ്ങൾ കാണിച്ച് മാത്യൂസ് സാറിൻ്റെ വെറുപ്പും വിദ്വേഷവും സമ്പാദിക്കരുത്. അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നിയത് നിന്റെ ഭാഗ്യം. ടെസി എല്ലാം സമ്മതിച്ച് തലകുലുക്കി. ബ്രിജിത്തമ്മയ്ക്ക് പോകാനുള്ള ബസ് വന്നു. അവരെ ബസ്സിൽ കയറ്റി യാത്രയച്ച ശേഷം മാത്യൂസ് ടെസിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. കാറിലിരിക്കെ മാത്യൂസ് ടെസിയോട് ചോദിച്ചു, വെറുതെ കയ്യും വീശി പോന്നോ? അങ്കിളിന് തരാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? അങ്കിളിന് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്തു തരാനാ അല്ലേ? കുചേലൻ്റെ കഥ കേട്ടിട്ടില്ലേ? ശ്രീകൃഷ്ണൻ എല്ലാം ഉള്ളവനായിരുന്നില്ലേ? എന്നിട്ടും കുചേലൻ കാണാൻ പോയപ്പോൾ കുറച്ച് അവലെങ്കിലും കൊണ്ടുപോയിരുന്നു ഇല്ലേ? സ്നേഹമല്ലേ ഏറ്റവും വലിയ സമ്മാനം. ടെസിയുടെ മുഖം വാടി. ഷോ, ഞാൻ അതൊന്നും ഓർത്തില്ല, അതാ സത്യം. ഓ, അതിന് ടെസി വിഷമിക്കുകയൊന്നും വേണ്ട. സ്നേഹമില്ലാഞ്ഞിട്ടല്ല ടെസി ഒന്നും കൊണ്ടുവരാത്തതെന്ന് എനിക്കറിയരുതോ? അവൾ വിഷ്ണിയായി നഖം കടിച്ചിരുന്നു. ഇടയ്ക്ക് മാത്യൂസിനെ പാളി നോക്കി. മാത്യൂസ് പൊട്ടിച്ചിരിച്ചു. വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ റേച്ചൽ ഇറങ്ങി വന്നു. അവൾ ടെസിയെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാഗും പെട്ടിയുമൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാ ഇതിനുള്ളിൽ? റേച്ചൽ ചോദിച്ചു. എൻ്റെ ഡ്രസ്സൊക്കെയാ. കുട്ടി തനിച്ചാ വന്നത്? മമ്മി ഉണ്ടായിരുന്നു. എന്നിട്ടെവിടെ മമ്മി? തിരിച്ചുപോയി. കഷ്ടം. നിങ്ങൾ വരുന്നത് പ്രമാണിച്ച് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഊണുമേശയിലെത്തിയപ്പോൾ സംഗതി ശരി തന്നെ. ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കുമ്പോൾ മാത്യൂസ് ഒരു പ്രഖ്യാപനം പോലെ പറഞ്ഞു, നാളെ മുതൽ ടെസി എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ആവുകയാണ്. അവളുടെ കൃതജ്ഞത തുളുമ്പുന്ന കണ്ണുകൾ മാത്യൂസിൻ്റെ മുഖത്ത് ഒരു നിമിഷം തങ്ങി നിന്നു. പെട്ടെന്നവൾ ഒരു വിഷാദ സ്മരണയിലേക്ക് വീണു. എന്താ ടെസി? പപ്പയെ ഓർത്തുപോയി. പപ്പയുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിച്ചേനെ. ജോലി എന്താണെന്ന് ടെസി ചോദിച്ചില്ല. അങ്കിൾ തരുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യും, എന്തുമായിക്കോട്ടെ. ചില വ്യവസ്ഥകളൊക്കെയുണ്ട്. ടെസിക്ക് നല്ല പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യത്തെ 6 കൊല്ലം ട്രെയിനിങ് പീരീഡായി കണക്കാക്കി ശമ്പളമൊന്നും തരുന്നതല്ല. സമ്മതിച്ചോ? 6 കൊല്ലം ട്രെയിനിങ്, ശമ്പളമില്ലാതെ. ഇത് സത്യമാണോ അതോ തമാശയോ എന്നറിയാൻ അവൾ റേച്ചലിനെ നോക്കി. റേച്ചൽ ഗൗരവത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സമ്മതിച്ചോ? വേഗം പറയണം. ഈ വ്യവസ്ഥയ്ക്ക് സമ്മതമുള്ള പലരും പരിഗണനയിലുണ്ട്. ഞാനൊന്ന് ആലോചിച്ചോട്ടെ. 6 കൊല്ലം. അവൾ പരിഭ്രമിച്ച് കണക്കു കൂട്ടിക്കൊണ്ടിരുന്നു. റേച്ചൽ പൊട്ടിച്ചിരിച്ചപ്പോഴാണ് അവളുടെ ആലോചനയുടെ പിരിമുറുക്കം അയഞ്ഞത്. മണ്ടി,
ഇതിത്ര ആലോചിക്കാനുണ്ടോ? 6 കൊല്ലം ശമ്പളം തരില്ലെന്ന് പറഞ്ഞപ്പോഴേ ആ പണി വേണ്ടെന്ന് ചാടി പറയണ്ടേ? ടെസി ചൂളിപ്പോയി. അവൾ കുറ്റപ്പെടുത്തും വിധം മാത്യൂസിനെ നോക്കി. അയാൾ ഊറിച്ചിരിക്കുകയാണ്. അങ്കിൾ കളിപ്പിക്കാനാണെന്ന് ഞാൻ ഓർത്തില്ല, അവൾ പരിഭവത്തോടെ പറഞ്ഞു. ഊണ് കഴിഞ്ഞ് ടെസി പാത്രങ്ങളെടുക്കാനും കഴുകാനുമൊക്കെ റേച്ചലിനെ സഹായിച്ചു. ടെസിയുടെ ചുറുചുറുക്കും സന്നദ്ധ മനോഭാവവുമെല്ലാം റേച്ചലിന് ഇഷ്ടമായി. ടെസി ഇന്ന് ഞങ്ങളുടെ അതിഥിയായി ഇവിടെ കഴിയണം, നാളെ അങ്കിൾ താമസമൊക്കെ ഏർപ്പാടാക്കി തരും, റേച്ചൽ പറഞ്ഞു. എൻ്റെ ജോലി എന്താണെന്നറിയാമോ? എന്താ, അറിയാൻ ധൃതിയായോ? അതുകൊണ്ടല്ല, ഉള്ളിലൊരു പേടി. വീട്ടിൽ നിന്നും മാറി നിന്നിട്ട് പോലുമില്ല ഞാൻ. എന്തും ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും എങ്ങനെയാകും, ശരിയാകാതെ വരുമോ എന്നെല്ലാം ഓർത്തിട്ട്. അങ്കിളിനോട് പറഞ്ഞത് നല്ല തൻ്റെയിടമായിട്ട് ചെയ്തോളാമെന്നല്ലേ? ഒന്നും അറിയത്തില്ല, പേടിയാ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ജോലി തരുമോ? അതുകൊണ്ടല്ലേ. റേച്ചൽ ചിരിച്ചു. എന്തായാലും രാജ്യം ഭരിക്കേണ്ട ജോലിയൊന്നും ആയിരിക്കില്ല, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ അങ്കിൾ തരികയുള്ളൂ. ടെസിക്ക് റേച്ചൽ ഒരു മുറി ഒരുക്കി കൊടുത്തു. ഇവിടെയാണ് ടെസി ഇന്നുറങ്ങുന്നത്. ഇപ്പോൾ ഒന്ന് വിശ്രമിച്ചോ, യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ. അങ്കിൾ എവിടെ? മുകളിൽ കാണും, പുള്ളിക്കാരന് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങണം. ടെസി മുറിയിൽ കിടന്ന് വാതിൽ ചാരി. ഫാൻ ഓൺ ചെയ്തിട്ട് കിടക്കയിൽ കയറി കിടന്നു. നല്ല സുഖം. കിടപ്പിൻ്റെ സുഖം മാത്രമല്ലത്, സുഖശീതളവും ഒപ്പം സുരക്ഷിതവുമായ ഒരു താവളത്തിലെത്തിയതുപോലെ. അങ്ങനെ കിടന്ന് അവൾ മയങ്ങി. ഉണരുമ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. വീട്ടിനുള്ളിൽ ആളനക്കമുണ്ടെന്ന് തോന്നിയില്ല. അവൾ എഴുന്നേറ്റ് വന്ന് നോക്കി. ഹാളിലോ കിച്ചണിലോ വിസിറ്റിംഗ് റൂമിലോ ആരെയും കണ്ടില്ല. എല്ലായിടവും വിജനം. പോർച്ചിൽ കാറും കണ്ടില്ല. രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയോ എന്ന് ശങ്കിച്ച് അവൾ മുകളിൽ കയറി നോക്കി. മാത്യൂസിൻ്റെ ബെഡ്റൂമിലെ ഇരട്ടക്കട്ടിലിൽ റേച്ചൽ കിടപ്പുണ്ട്, ഉറങ്ങുകയല്ല. ഇത്രയും വലിയ ഈ വീടിനുള്ളിൽ 2 പേർ, ടെസി ഓർത്തു. അതിലൊരാൾ ഓഫീസിൽ പോയി കഴിയുമ്പോൾ ശേഷിക്കുന്ന ആൾ അനുഭവിക്കുന്ന ഏകാന്തത എന്തുമാത്രമാണ്! ഭർത്താവ് തിരിച്ചു വരുന്നത് മാത്രമല്ലേ അവർക്ക് പ്രതീക്ഷിക്കാനുള്ളൂ, ആ സ്വരമല്ലേ കേൾക്കാനുള്ളൂ. ഇത്രയും വലിയ വീടിനുള്ളിൽ ഓടിച്ചാടി നടക്കാനും ഒച്ചവെച്ച് ചിരിക്കാനും അവർക്ക് കുട്ടികളില്ലാതെ പോയല്ലോ. ആർക്കാണ് തകരാറ്? ആൻറ്റിക്കോ അങ്കിളിനോ? ആവശ്യമില്ലാത്തതാണ് ചിന്തിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾ ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടികളിറങ്ങി താഴേക്ക് പോയി. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ശേഷം മണൽ വിരിച്ച മുറ്റത്തിനപ്പുറമുള്ള പുൽത്തകടിയിലൂടെ നടന്നു. റേച്ചൽ ബാൽക്കണിയിൽ നിന്ന് അവളെ വിളിക്കുന്നതുവരെ അത് തുടർന്നു. 5 മണിക്ക് മാത്യൂസ് വന്നു. 3 പേരും ചായ കഴിക്കാനിരുന്നു. നമ്മൾ ഇന്നൊരു സിനിമ കാണാൻ പോകുന്നു. ടെസി വന്ന ദിവസമല്ലേ, ഒന്നിനും കുറവ് വേണ്ട. സിനിമ എനിക്കിഷ്ടമാ. ടെസിക്കും ഉത്സാഹമായി. ഒരു കാസറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ട് കണ്ടാൽ പോരെ? റേച്ചൽ ചോദിച്ചു. അതിലെന്താ ഒരു രസം? സിനിമ നമുക്ക് രസിച്ച് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. പുറത്തെ കാറ്റ് വല്ലപ്പോഴും ഒന്നടിക്കുന്നത് നല്ലതാണ് റേച്ചൽ. നീ അല്ല ഇപ്പോഴും ഇതിനകത്ത് തന്നെയല്ലേ? റേച്ചൽ ഒന്നും പറഞ്ഞില്ല. കഴിയുന്നത്ര അവർ പുറത്തിറങ്ങാറില്ല. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോകും. അവൾ തന്നെത്താൻ സ്വന്തം ലോകം വെട്ടിച്ചെറുതാക്കുകയാണ്. വീട്, ഭർത്താവ്, താൻ. പുറത്തേക്കിറങ്ങിയാൽ അമ്മമാരെയും അവരുടെ ഓമനത്തമുള്ള കുഞ്ഞുങ്ങളെയും കാണാതെ തിരിച്ചു വരാനൊക്കില്ല. കാരണം ലോകത്തെമ്പാടും അവരുണ്ട്. പുസ്തകങ്ങളും ടിഫിൻ ബോക്സുമായി ഉത്സാഹത്തിമിർപ്പോടെ സ്കൂളിലേക്ക് പോകുന്ന ബാലികാ ബാലന്മാർ. വൈകുന്നേരങ്ങളിൽ നഴ്സറി സ്കൂളുകളിൽ നിന്ന് അന്ന് പഠിച്ച പാട്ടും മൂളി അമ്മമാരോടൊപ്പം വീടുകളിലേക്ക് മടങ്ങുന്ന കുട്ടികൾ. അമ്മമാരുടെ ഒക്കത്തിരുന്ന് അക്ഷരങ്ങളില്ലാത്ത ഭാഷ കൊഞ്ചുകയും കൈയും കാലും ഇളക്കി ചിരിക്കുകയും ചെയ്യുന്ന പിഞ്ചോമനകൾ. റേച്ചൽ എപ്പോഴെല്ലാം പുറത്തു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവരെ കാണേണ്ടി വന്നിട്ടുണ്ട്. അമ്മയും കുഞ്ഞുമില്ലാത്ത ഒരേയൊരു ലോകം പനക്കൽ മാത്യൂസിൻ്റെ വീടല്ലേ? ഈ ഓർമ്മ റേച്ചലിനെ വല്ലാതെ വേദനിപ്പിക്കും. പണ്ടൊക്കെ റേച്ചൽ മാത്യൂസിനോടൊപ്പം എവിടെയും പോകുമായിരുന്നു. ഉല്ലാസയാത്രകൾ അവൾക്കിഷ്ടമായിരുന്നു. അന്ന് ഞരമ്പുകളിൽ ഓടിക്കൊണ്ടിരുന്ന രക്തത്തിൽ എന്തിനേയും നേരിടാനും നഷ്ടങ്ങളെ നിസാരമാക്കി തള്ളാനുമുള്ള ചങ്കൂറ്റം നിറഞ്ഞിരുന്നു. പക്ഷേ പ്രായമേറുംതോറും മനസ്സിൻ്റെ വേദനകൾക്കെതിരെയുള്ള പ്രതിരോധശക്തി ക്ഷയിച്ചു വന്നു. റേച്ചൽ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചപ്പോൾ മാത്യൂസിന് ശബ്ദായമാനമായ പുറം ലോകത്തേക്ക് രക്ഷപ്പെടാനായിരുന്നു വെമ്പൽ. വേഗം 2 പേരും റെഡിയായിക്കോ, നമ്മൾ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. റേച്ചൽ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. മാത്യൂസിൻ്റെ ഇഷ്ടത്തേക്കാൾ വലിയ ഒരു തന്നിഷ്ടം ഒരു കാലത്തും അവൾക്കുണ്ടായിരുന്നിട്ടുമില്ല. 3 ഒന്നിച്ച് സിനിമയ്ക്ക് പോയി. തിയേറ്ററിൽ റേച്ചൽ നടുക്കിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ടെസിയും മാത്യൂസും. തൊട്ടു പിന്നിലുള്ള സീറ്റിൽ ഒരു കുഞ്ഞ് ഇടയ്ക്കിടെ കരഞ്ഞുകൊണ്ടിരുന്നു. കരയുമ്പോൾ അതിൻ്റെ അമ്മ കുഞ്ഞിനെയും എടുത്ത് വെളിയിൽ പോകും.
അല്പം കഴിഞ്ഞ് തിരിച്ചു വരും. വീണ്ടും കുഞ്ഞു കരച്ചിലാരംഭിക്കും. റേച്ചലിന് അസ്വസ്ഥത കൊണ്ട് സിനിമയിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. ടെസ്സി ചുറ്റും നടക്കുന്നതൊന്നും അറിഞ്ഞതേയില്ല. അവൾ സിനിമയിൽ മുഴുകിപ്പോയിരുന്നു. സിനിമ കഴിഞ്ഞ് കാറിൽ മടങ്ങുമ്പോൾ മാത്യൂസ് ചോദിച്ചു, ടെസ്സിക്ക് സിനിമ ഇഷ്ടമായോ? എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട്. അങ്കിളിനോ? എനിക്കത്ര രസിച്ചില്ല. അതെന്താ, എന്തായിരുന്നു കുഴപ്പം? നമ്മൾ തമ്മിലുള്ള പ്രായവ്യത്യാസമായിരിക്കും, മാത്യൂസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല പടമായിരുന്നു അല്ലേ ആൻറ്റി? ആവോ, പുറകിൽ എന്തായിരുന്നു ബഹളം, കരച്ചിലും ചിണുങ്ങലും. പടമൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ ടിക്കറ്റിൻ്റെ കാശ് മുതലാക്കിയത് ഞാൻ മാത്രമേയുള്ളൂ, ടെസ്സി ചിരിച്ചു. അവൾക്ക് എല്ലാം വിസ്മയങ്ങളായിരുന്നു. ഭാഗ്യങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് തോന്നി. ജോലി, മാത്യൂസിൻ്റെയും റേച്ചലിൻ്റെയും സ്നേഹസൽക്കാരങ്ങൾ, കാറിൽ യാത്ര, അങ്ങനെ അർഹിക്കാത്ത എന്തെല്ലാം. രാത്രി ഭക്ഷണത്തിന് ശേഷം ടെറസിൽ വന്നിരുന്ന് സംസാരിക്കവേ അവൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായത്. ഇതുപോലത്തെ ദിവസങ്ങൾ ജീവിതത്തിൽ തീരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അത് ഏതൊക്കെ ദിവസങ്ങളാണ്? മാത്യൂസ് ചോദിച്ചു. എല്ലാം ഒന്നും ഓർക്കുന്നില്ല. എന്തായാലും അന്നെല്ലാം പപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആണ്ടിലൊരിക്കൽ വരുന്ന പിറന്നാൾ, രാത്രിയിൽ പപ്പ എന്നെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ക്രിസ്മസ് രാത്രി, പിന്നെ പള്ളി പെരുന്നാൾ, ഇത്രയൊക്കെയേ ഉള്ളൂ. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു, പപ്പയുടെ കൂടെ മാത്രമേ എവിടേക്കെങ്കിലും പോകാനൊക്കൂ. പപ്പ മരിച്ചതോടെ അതും തീർന്നു. ടെസിക്ക് മമ്മിയുണ്ടല്ലോ, അമ്മമാരല്ലേ പെൺമക്കൾക്ക് തുണ? റേച്ചൽ ചോദിച്ചു. അല്ല, അമ്മമാർക്ക് ആൺമക്കളെയാ ഇഷ്ടം. എപ്പോഴും ആ വ്യത്യാസം കാണിക്കും. പപ്പ മരിച്ചതിൽ പിന്നെയാ എന്നോട് സ്നേഹം കാണിച്ചത്. അതിനു മുൻപ് ഞാൻ തൊടുന്നതെല്ലാം കുറ്റം. അടക്കമില്ല, ഒതുക്കമില്ല, വൃത്തിയില്ല. ഒരു പണിയും നേരെ ചൊവ്വേ ചെയ്യാനറിയില്ല. പഠിക്കുകയല്ല, വാ തുറന്നാൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. ഇങ്ങനെ എന്തെല്ലാം കുറ്റങ്ങളാ. അവസാനം പപ്പ തലയിലെടുത്തു വെച്ച് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുവല്ലേ എന്നും കരച്ചിൽ വരും കേൾക്കുമ്പം. മാത്യൂസിന് ചിരി വന്നു. ടെസ്സി കാണാതിരിക്കാൻ അയാൾ മുഖം തിരിച്ചു. ടെസ്സിയുടെ ആങ്ങളമാരോ? റേച്ചൽ ചോദിച്ചു. അവർക്ക് ഞാനൊരു പൊട്ടിപ്പെണ്ണല്ലേ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല. ആൻ്റണിച്ചായൻ പൊട്ടി എന്നെ വിളിക്കൂ. എന്നെ കൂടെ കൊണ്ടു നടക്കുന്നത് അവർക്ക് നാണക്കേടാ. പെരുന്നാളിന് കൊണ്ടുപോയാൽ അവിടെയും ഇവിടെയും നോക്കി വാ വിളിച്ചു നിൽക്കും. സിനിമയ്ക്ക് കൊണ്ടുപോയാൽ ഓരോ രംഗങ്ങളും കാണുമ്പം പരിസരം മറന്ന് ചിരിക്കുകയും കരയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരിടത്തും കൊണ്ടുപോവുകയല്ല. ആകട്ടെ, സംഗതി ശരിയാണോ? മാത്യൂസ് തെല്ലു കുസൃതിയോടെ ചോദിച്ചു. അന്നൊക്കെ സങ്കടം വരുന്ന രംഗങ്ങൾ കാണുമ്പം കരഞ്ഞു പോകും, തമാശ കാണുമ്പം ചിരിക്കുകയും ചെയ്യും. മനഃപൂർവ്വമാണോ? ചിരിക്കാനും കരയാനുമല്ലേ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? റേച്ചലും മാത്യൂസും ചിരിച്ചുപോയി. ഇപ്പോഴും സിനിമ കാണുമ്പം കണ്ണീരും ചിരിയും ഒന്നും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല അല്ലേ? അങ്കിളിന് നാണക്കേട് തോന്നിയോ? എന്നാൽ ഞാനിനി വരുന്നില്ല. ഇല്ല, എനിക്ക് ചിരിക്കാനും കരയാനും കഴിയുന്നവരെ വലിയ ഇഷ്ടമാ. അതൊരു സിദ്ധിയല്ലേ, റെഡിമെയ്ഡ് ചിരിയും കരച്ചിലും. റെഡിമെയ്ഡൊന്നുമല്ല, മനസ്സിൽ തട്ടിയിട്ടാ. അതെ, റെഡിമെയ്ഡെന്ന് പറഞ്ഞത് കൃത്രിമം എന്ന അർത്ഥത്തിലല്ല. ടെസ്സി വേർപ്പടക്കി മിണ്ടാതിരുന്നു. തണുത്ത കാറ്റിൽ അവളുടെ നെറ്റിയിൽ മുടിച്ചുരുളുകൾ പറന്നു കളിച്ചു. നല്ല നിലാവ്. താഴെ ചെറിയ ഉദ്യാനത്തിന് നടുവിലെ കൊച്ചുപോയികയിൽ നക്ഷത്രങ്ങൾ മിന്നി. ദൂരെ ഒരു ഗിരിശിഖരം അവ്യക്തമായി കാണാമായിരുന്നു. ടെസ്സി അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. പിന്നെ നെടുവീർപ്പോടെ പറഞ്ഞു, പപ്പയുടെ മോളായിട്ടാ ഞാൻ ജനിച്ചത്. അങ്ങനെയാ ജീവിച്ചത്. പപ്പ എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും എനിക്കത് ശരിയായിരുന്നു. ചിലപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ശരിക്കും ഒരു പൊട്ടിപ്പെണ്ണാണോ? ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനുമുള്ള കഴിവ് എനിക്കില്ലേ എന്നൊക്കെ. ആർക്കറിയാം, പപ്പയോട് ചോദിക്കുമ്പോഴെല്ലാം പറയുമായിരുന്നു, എൻ്റെ മോൾ മിടുക്കിയാണെന്ന്. എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണോ അതോ എന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടോ? പപ്പ പറഞ്ഞു തന്നിട്ടുള്ള ശരിയും തെറ്റുമല്ലേ എനിക്കറിയാവൂ. പപ്പ മരിച്ചുപോയില്ലേ. ഇനി മാത്യൂസിനെയും റേച്ചലിനെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒറ്റക്കരച്ചിൽ. റേച്ചൽ അവളുടെ തോളിൽ കൈവച്ചു. കരയണ്ട, നല്ല സന്തോഷമുള്ള ദിവസമാണെന്നല്ലേ പറഞ്ഞത്? സന്തോഷമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയായിരുന്നോ? ആരംഭിച്ചതുപോലെ തന്നെ പെട്ടെന്ന് കരച്ചിൽ നിൽക്കുകയും ചെയ്തു. തുവാല കൊണ്ട് കണ്ണും മൂക്കും തുടച്ചു. എപ്പോഴും കയ്യിലൊരു തുവാല കൊണ്ടു നടക്കുന്നതിൻ്റെ രഹസ്യം ഇപ്പോഴല്ലേ മനസ്സിലായത്? മാത്യൂസ് തമാശയായി പറഞ്ഞു. ടെസ്സിയുടെ മുഖത്ത് പുഞ്ചിരി പരന്നു. നാളെ എൻ്റെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യേണ്ട പെണ്ണല്ലേ ഇത്? കരച്ചിലും ചിരിയും. ഇതൊരു പൊട്ടിപ്പെണ്ണ് തന്നെ, യാതൊരു സംശയവുമില്ല. ഞാനിവൾക്ക് ജോലി കൊടുക്കാമെന്ന് സമ്മതിച്ചു പോയല്ലോ. യാതൊരു സൗമ്യതയുമില്ലാതെ മാത്യൂസ് പറയുന്നത് കേട്ട് റേച്ചൽ അമ്പരന്ന് അയാളെ നോക്കി. പിന്നെ ടെസ്സിയെയും. ടെസ്സിക്ക് കൂസലൊന്നുമില്ല.
അങ്ങനെയൊന്നും എന്നെ കരയിക്കാൻ നോക്കണ്ട കേട്ടോ. റേച്ചൽ ചിരിച്ചുപോയി. അല്പസമയം കൂടി അവർ സംസാരിച്ചിരുന്നു, പിന്നെ ഉറങ്ങാനായി പോയി. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? റേച്ചൽ ചോദിച്ചു. ഇല്ല. വാതിലടച്ചേക്ക്. ടെസി വന്ന് വാതിലടച്ചു. റേച്ചൽ മുകളിലെ ബെഡ്റൂമിലെത്തി. മാത്യൂസ് എന്തോ ആലോചനയിൽ മുഴുകിക്കിടക്കുകയാണ്. വാതിലടച്ചിട്ട് അവർ മാത്യൂസിൻ്റെ അരികിൽ കിടന്നു. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അത് നുണ. ജോസഫിനെ ഓർക്കുകയായിരുന്നു. റേച്ചൽ ഫാനിൻ്റെ സ്പീഡ് അല്പം കൂട്ടി. പാവം കുട്ടി അല്ലേ, എത്ര വയസ്സ് കാണും? 18 or 19. കുട്ടികളുടെ മാതിരിയാ. നമുക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ. മാത്യൂസ് പെട്ടെന്ന് ലൈറ്റ് അണച്ചു കളഞ്ഞു. അടുത്ത ഭാഗം നാളെ.